അയച്ച് യാതൊരു വിഷമവും വേണ്ട. അതെ, അതാണ് ഞാനും പറഞ്ഞത്. അമ്മാവ ഇതാ ഈ പാല് കുടിക്കണം. ഇതാണ് വാസന്തി. ഈ കുറുപ്പിയേട്ടന്റെ മോളാണെങ്കിലും എന്റെ കാര്യമെല്ലാം അന്വേഷിക്കുന്നത് ഇവളാണ്. ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുറവ് ഞാനോ ജാനകിയോ അനുഭവിക്കാൻ ഇവൾ ഇടവരുത്തിയിട്ടില്ല. എന്റെ എസ്റ്റേറ്റും മറ്റു സ്വത്തുക്കളുമെല്ലാം രഘുവും വാസന്തിയും തുല്യമായി അനുഭവിക്കണം. പക്ഷേ നിന്റെ കാലശേഷതയെ അവർക്കതിൽ പൂർണ്ണമായ അവകാശം ഉണ്ടാകൂ. അതുവരെ അതിലെ ആദായമെല്ലാം ഇഷ്ടം പോലെ ചിലവഴിക്കാനുള്ള അധികാരം നിനക്ക്. എനിക്കൊരാദായവും വേണ്ട, ഞാൻ ഇന്നത്തെ പോലെ അങ്ങ് കഴിഞ്ഞോളാം. അത് നിശ്ചയിക്കേണ്ടത് ഞാനല്ലേ, ഇനി ഒപ്പിടരുതോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന. നാളത്തെ കാര്യം ആർക്കറിയാം? പോരെങ്കിൽ ഞാനൊരു രോഗി തുടങ്ങി. ദൈവത്തെ വിചാരിച്ച അത് പറയാതിരിക്കാമോ? നമ്മുടെ ശ്രീമതിക്ക് രോഗമെന്ന് കേട്ടാൽ പേടിയാണ്. പക്ഷെ പേടിച്ചാൽ രോഗം പിടിപെടാതിരിക്കുമോ? മരണം മാറി നിൽക്കുമോ? ഈ വിൽപ്പത്തരത്തിലെ നിർദ്ദേശം അനുസരിച്ച് സകലതും നടത്തേണ്ട ചുമതല ഞാൻ കുറുപ്പിയേട്ടനെയാണ് ഏൽപ്പിക്കുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടോ? ഇന്ന് വരെ സകലതിലും കുറുപ്പിയേട്ടൻ എന്നെ സഹായിച്ചു. ഇതുകൂടി ചെയ്ത് അത് പൂർത്തിയാക്കണമെന്നാണ് എന്റെ അപേക്ഷ. പ്രായമായ മകനും അനന്തരവനും ഉള്ളപ്പോൾ രഘു ഒരു പാവം. അവന്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്നത്. പിന്നെ പ്രതാപൻ, അവന്റെ പെരുമാറ്റവും രീതിയും ഒന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. എസ്റ്റേറ്റ് കാര്യങ്ങളിൽ അവനെ ചുമതലപ്പെടുത്തിയതാണ് അബദ്ധമായത്. അതിൽ പിന്നെ അവന്റെ മട്ടാകെ മാറിപ്പോയി. പ്രതാപന്റെ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ലേ? അവൻ അർഹിക്കുന്നത് അവന് നൽകാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാനമായി ജീവിക്കാനുള്ള വക മാസം തോറും അവന് കിട്ടും. എന്താ പോരെ? ആ പിച്ചക്കാശ് എനിക്ക് വേണമെങ്കിലും പ്രതാപ ആരുടെയും ധർമ്മം കിട്ടാനല്ല ഞാൻ പണിയെടുത്തത്. അമ്മാവൻ ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം രാപ്പകൽ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മെനക്കെട്ടതിന് മതിയായ ആദായവും നിനക്ക് കിട്ടി. എനിക്കത് മനസ്സിലായിട്ടില്ലെന്നാണോ നീ കരുതിയത്? എനിക്കറിയാം അവസാനം ഇത് പറയുന്നു. എങ്കിലും ഞാൻ എന്റെ സ്വന്തം കാര്യം പോലെ സകലതും നോക്കി. എന്നിട്ട് എന്നോട് ചോദിക്കാതെ ബില്ല് എഴുതി വെച്ച് എന്തു പറഞ്ഞടാ? നിന്നോട് ആലോചിക്കണമെന്നോ? വിരുന്ന് വന്നവൻ വീട്ടുകാരനായോ? ഇനി ഒരു അക്ഷരം ശബ്ദിച്ചാൽ ഒരൊറ്റ പൈസ പോലും എന്റെ പട്ടിക്ക് വേണം. പൈസ ഇരിക്കണം. അപ്പൊ അമ്മാവനും അനന്തരവളും രണ്ടുപേരും കൂടി മേലാലെല്ലാം നോക്കിക്കൊള്ളണം. താങ്കൾ എവിടെ പോയി തൊലഞ്ഞിടും? തന്നെ അന്വേഷിക്കാൻ സ്ഥലമില്ലല്ലോ. അയ്യോ ഈ പറയുന്നത് കേട്ടോ, തോട്ടത്തിൽ ശരിക്കും ജോലി നടക്കുന്നുണ്ടോ നോക്കില്ലായിരുന്നു. ഇടോ, താൻ ഉടനെ ചെന്ന് നമ്മുടെ ജോലിക്കാരോടെല്ലാം പറയണം. അവർ താമസിക്കുന്ന വീട്ടിന്റെ വാടകയും പീഡനത്തിന്റെ പാട്ടവും എല്ലാം ഇന്നു മുതൽ എന്റെ കയ്യിലെ തരാവും. ഒറ്റ പൈസയും മറ്റാര് ചോദിച്ചാലും കൊടുത്തു പോരുത്. അയ്യോ മുതലാളി. മുതലാളിയോ? എന്നേക്കാൾ വലിയ മുതലാളി ആരുടെ ആയിക്കോട്ടെ? ഒരു തെണ്ടിയില്ല. അല്ല മാനേജർ സാറാ വലിയ മുതലാളി എന്ന് പറഞ്ഞതേ ഉള്ളേ. പൊയ്ക്കോ. ഓ അങ്ങനെ മര്യാദക്ക് പോ, ഇവിടെ ആരുമില്ലേ? എടാ എല്ലാം ചത്തൊടുങ്ങിപ്പോയോ? അതോ വല്ല കൊട്ടുപൊടി അടിച്ച് തിരക്കടിച്ച് കിടക്കുകയാണോ ഇനി? എടാ ഫൈൽമാനെ, പക്കീറേ, അല്ലേ ഇതെന്തോ ആടാ നിന്റെ ഈ വേഷം? ഒരുമണി തറവേല ചെയ്യായിരുന്നപ്പ. അതെന്താണപ്പാ തറവേല? തറവേല എന്ന് പറഞ്ഞ ഈ ബക്കി ബിസ്കി. എടാ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവൻ ഈ കിസ്മത്. അപ്പൊ അത് മറക്കാൻ പറ്റുമെന്ന്? ഇന്നെ മറ്റവന്മാരൊക്കെ എന്ത് ചെയ്യേ, ഒന്ന് വിളി കാണട്ടെ. എടാ തല്ലുവള്ളി തങ്കപ്പ, എടാ മടിയം ബാജി. ഭാസി എഴുന്നേക്കടാ, ഇങ്ങനെ ഉറങ്ങിയാലോ? ഭാസി ശല്യം കണ്ണു തുറന്ന് നോക്കടാ, ഞാനാണ് നിന്റെ അച്ഛൻ. അച്ഛനോ? അച്ഛനോ? കുരുത്തം കെട്ടവനെ, അതും നിനക്ക് സംശയമാണോ? പെണം കണ്ട, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ചോദിച്ചതാ. ഇന്നെങ്ങനെ തമ്മിൽ കണ്ടത് സന്തോഷമായി. എന്ത് ചെയ്യാം മോനെ, നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ മരിച്ചുപോയി. അത് എന്റെ കുറ്റം കൊണ്ടല്ല, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ജനിക്കാൻ ശ്രമിച്ചേനെ. പിട്ടിത്തം പറയാതെ കേക്ക് മോനെ, നീ ഇങ്ങനെ ഉറക്കം തൂങ്ങിയായി കഴിയേണ്ടവനാണോ? നീ ഒരു പോലീസുകാരന്റെ മകനല്ലേ? ആണോ? അച്ഛൻ പറയുന്നോണ്ട് വിശ്വസിക്കാം. മഹാഭാവി, ദൈവത്തിന് നിനക്കകത്ത് പറയരുത്. കേക്ക്, നീ എന്നെ പോലായി തീരണമെന്നാ എന്റെ ആഗ്രഹം. ചത്തു പോകണമെന്നോ? നല്ല സ്നേഹമുള്ള അച്ഛൻ എന്നെ പോലെ ഒരു പോലീസുകാരനായി. നടപ്പില്ല അച്ഛാ, വേറെ വല്ലതും പറ. എന്താണ് നിനക്ക് പോലീസുകാരനായാൽ?
എന്നെ പോലീസിലെടുക്കൂല. കാരണം ഒന്നാമത് എനിക്ക് വെള്ളം പോരാ, രണ്ടാമത് എനിക്കൽപ്പം കുടവയർ കുറവാ, മൂന്നാമത് എനിക്കൽപ്പം പേഴ്സണാലിറ്റി കുറവ്. ഭാസി മോനെ, എന്റെ പോലീസ് ഡ്രസ് അല്ല ആ പഴയ പെട്ടിയിലുണ്ട്. എന്റെ മോൻ അത് നന്നായിട്ട് ചേരും. നീ ആ ഡ്രസ്സല്ല ഇട്ട് പോലീസിൽ ചേർന്ന് ഇപ്പോഴത്തെ ചില വലിയ ഏമാന്മാരെ പോലെ കസറുന്നത് കാണാൻ എന്റെ കണ്ണ് കൊതിക്കുന്നടാ മോനെ. എന്റെ തങ്കപ്പെടാ ഇല്ല, ഇന്ന് ഏതായാലും പറ്റില്ല, നാളെ നോക്കാം. ഞാനൊന്ന് ഉറങ്ങണം. എഴുന്നേക്ക്, എഴുന്നേക്ക്. ശല്യമായ എന്റെ ഈശ്വര ഒന്ന് ഉപദ്രവിക്കുന്നു അച്ഛൻ. അച്ഛനോ, ഇനി മേലാൽ നിങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെയും കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെയും വാടകയും പാട്ടവും മാനേജർ സാറിന്റെ കൊടുക്കാവൂ. വേറെ ആര് ചോദിച്ചാലും കൊടുക്കരുത്, മനസ്സിലായോ? ആ, ഞമ്മക്ക് പുടി കിട്ടി. എന്തോന്ന് പുടി കിട്ടി? ഇന്ന് മുതലെ കൊണ്ട് വാടകയും പാട്ടവും ഒരു പഹേന്റെ കയ്യിലും കൊടുക്കല്ല്. അത് നമ്മളേറ്റ്. ആര് വന്ന് ചോദിച്ചാലും ഒരു പൈസന്റെ ചില്ലി ഞമ്മള് കൊടുക്കൂല. ഏറ്റെന്ന് എടാ മാനേരുടെ കയ്യിലല്ലാതെ മറ്റാരുടെയിലും കൊടുക്കരുതെന്നാ പറഞ്ഞത്? അത് തന്നെ അപ്പാ ഞമ്മളും പറഞ്ഞ്. ഒരു പഹേന്റെയിലും കൊടുക്കൂലെന്ന്. ആരടാ നിന്റെ പഹ? നിങ്ങള് തന്നെയാണെന്ന് പേ വെച്ചാ. എന്തിനാണ് ഇരിക്കുന്നത്? വാടക പിരിക്കാൻ വരുമ്പോ കാണിച്ചേരാ. പിരിക്കാൻ ഇങ്ങാട് വന്നേര്, അപ്പൊ പിരിച്ചു തന്നെ വിട്ടേക്കാം. അടച്ചു കൂട്ടി മുറിക്കകത്ത് തന്നെ ഇരുന്നാലോ? പുറത്തിറങ്ങി ധാരാളം കാറ്റ് കൊള്ളണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇത് വായിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എന്ത് സുഖമാണെന്നോ ഈ ഗീതാരഹസ്യം വായിക്കുന്നത്.
എന്ത് സുഖമായാലും നടക്കാൻ പോയേ വെക്കൂ. ശരി വാ പോകാം. എനിക്ക് അല്പം ജോലിയുണ്ട്, വാസന്തി കൂടെ വരും. ബേഷ്, നിനക്ക് ഒരു ജോലി കൂടിയായി, അമ്മാവനെ നടക്കാൻ കൊണ്ടുപോവുക. അതൊരു ജോലിയല്ല അമ്മാവ, ഒരു ഭാഗ്യമാ. മുസ്തീൻ ബഹളവും നിനക്കൊക്കെ സദാ ഉത്സാഹം. വേണ്ട തരാൻ ആളുണ്ടെങ്കിൽ പിന്നെ ആകരുത്. നാളവനിൽ എല്ലാം വേറെ പണിയന്വേഷണം പള്ള പറയണമെങ്കിൽ. എന്ത് പറ്റിയ മാന്നി? എല്ലാം കഴിഞ്ഞടാ സോമ. ആ മൂപ്പിൽ നിന്ന് തോട്ടവും സ്വത്തുമെല്ലാം ഭാര്യയുടെയും മകന്റെയും പേർക്ക് വില്ലെഴുതി വെച്ച് കഴിഞ്ഞു. ഇരുന്ന് വാണയെടുത്ത് എരുന്നുണ്ണാൻ ഈ പ്രതാപനെ കാണുകയില്ല. ഞാൻ നാട് വിട്ടു പോകും. അയ്യോ, പിന്നെ ഞങ്ങൾ തോട്ടത്തിൽ കൂലിപ്പണിക്ക് പോയി, അല്ലെങ്കിൽ നാടിന് വേണം തട്ടിപ്പണിക്കും. ഏമാൻ ഇങ്ങനെ പറഞ്ഞാലും അങ്ങേ വിശ്വസിച്ചിരുന്ന ഞങ്ങളെ കൈവിട്ടാൽ? എല്ലാരെയും എന്നെ കൈവിടുമ്പോൾ? ആര് കൈവിട്ടാലും ഞങ്ങൾ ഉണ്ടായമാന്റെ പുറകെ. എന്ത് ചെയ്യണമെന്ന് പറയണം. പറഞ്ഞാൽ അക്ഷരം പ്രതി നടത്തും. ശരി, എന്നാൽ ഇന്ന് രാത്രി നിനക്ക് അണിയാനുള്ള ആഭരണങ്ങൾ, ഇഷ്ടം പോലെ ചിലവഴിക്കാനുള്ള പണം, വിശ്വാസം ഇല്ലെങ്കിൽ പോയി നോക്ക്. അതെല്ലാം എവിടെന്നാണ്? അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണം. ഹാർട്ട് അറ്റാക്ക് തന്നെ. ഉറക്കത്തിലായിരിക്കണം, ഇത്ര പെട്ടെന്ന് വീണ്ടും ഇത് വരുമെന്ന് കരുതിയില്ല. നിനക്കാണെന്നാണ് ബില്ല് എഴുതി വെച്ചത്, ഇപ്പൊ ഇതായിരിക്കല്. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താ എന്തു കാര്യം? നീ ഇവിടെ ഇന്നലെ ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു, എസ്റ്റേറ്റിലായിരുന്നു. നിന്റെ അമ്മാവൻ എല്ലാം കഴിഞ്ഞു പ്രതാപ. പാവം, രഘു ഇതറിയുമ്പോൾ അവന്റെ അച്ഛന്റെ മൃതദേഹം കാണുവാൻ പോലും അവന് ഭാഗ്യമില്ലാതായി പോയി. അതെന്താ? കോളേജിൽ നിന്നും എങ്ങാണ്ടോ എസ്കർഷന് പോണെന്ന് അവന്റെ എഴുത്ത് തിരഞ്ഞാണ്ടായിരുന്നു. ഈ ജീവിതം ഇന്നൊരു കളിയാട്ടം, ഈ യൗവനമാണതിൻ കൈനേട്ടം. ജീവിതം ഇന്നൊരു കളിയാട്ടം, ഈ യൗവനമാണതിൻ കൈനേട്ടം. ഈ ജീവിതം ഇന്നൊരു കളിയാട്ടം. കായലിലോ കഥ കളിയാട്ടം, കളി കാണും തിരകൾക്കു തലയാട്ടം. കായലിലോ കഥ കളിയാട്ടം, കളി കാണും തിരകൾക്കു തലയാട്ടം. കാറ്റിനും മരത്തിനും മുടിയാട്ടം, മുളം കാട്ടിൽ പുലരിതൻ തിരനോട്ടം.
ജീവിതമിന്നൊരു കളിയാട്ടം, ഈ യൗവനമാണത് കൈനേട്ടം. ഈ ജീവിതമിന്നൊരു കളിയാട്ടം. ോലയിലലയുമ്പോ പാട്ടും കളിയും വെടിയേണ്ട, നാളെ കൂട്ടം പിരിയും കുരുവികൾ നാം. ജീവിതമിന്നൊരു കളിയാട്ടം, ഈ യൗവനമാണത് കൈനേട്ടം. ഈ ജീവിതമിന്നൊരു കളിയാട്ടം. കടവു കടന്നു പരീക്ഷകളാം, പല പടവുകൾ കയറി വരും. കടവു കടന്നു പരീക്ഷകളാം, പല പടവുകൾ കയറി വരുന്നവന്നാം. ഇനി തല ഇതിലെഴുതിയ പരീക്ഷയിൽ വരും ഫലമേതോ തല വിധിയേതോ. ജീവിതമിന്നൊരു കളിയാട്ടം, ഈ യൗവനമാണത് കൈനേട്ടം. എക്സ്കർഷൻ തകർത്തടാ. വാസ്തവം ഒരാഴ്ച കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. എങ്ങനെ അറിയും? കാതരാക്ഷികളുടെ കൺമുനക്കുത്തല്ലേ. ഒരു എക്സ്പ്രസ് ടെലഗ്രാം നിനക്കുള്ളതാണ്. ഫാദർ സീരീസ് സ്റ്റാർട്ട് അറ്റംസ്. മധു, എവിടെയാണ്? ഒന്നും ഉണ്ടായി. നീ സമാധാനമായി, എനിക്ക് ഉടനെ പുറപ്പെടണം. 5 മണിക്കൊരു വണ്ടിയുണ്ട്. നീ വേഗം തയ്യാറാ. നിന്നോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുത്? 2 ദിവസം കാത്തിരുന്നിട്ടും രഘുവിനെ കണ്ടില്ലേ ജമാല്. അത് പറയാൻ വന്നതാ. അവൻ ഇന്ന് വൈകുന്നേരത്ത് വരുന്നുണ്ട്. തീവണ്ടി ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ കാര്യം നടത്തണം. എല്ലാം സൂക്ഷിച്ചു വേണം കേട്ടോ. വീട്ടിൽ തന്നെ ശത്രുക്കളുണ്ട്. വഴിയിൽ ആപത്തും സൂക്ഷിക്കണം. ഒരു ബന്ധു ആരുടെ കൈ കൊടുത്തയക്കാനാണ്? അച്ഛനും ഇവിടെ ഇല്ലല്ലോ. നമ്മളറിയത്തില്ലേ,
പയലുമാൻ പക്കീർച്ചാന്ന് പറഞ്ഞ ഈ ഭൂമി വരെയാളെ മുയിക്കനും അറിയുമായിരുന്നു. ഗുസ്തിക്കാരനാണോ? ആയിരുന്നു ആയിരുന്നു. പണ്ടം കണ്ട് ഗുസ്തി പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ എഴുച്ചിടക്ക് അമ്മയാത്ത പകയൻ ഡീ കടിച്ചോണ്ട് നടക്കുകയാണ്. ഇപ്പൊ ആ തേയിലത്തോട്ടത്തിൽ തേയില തുക്കുന്നാണ് ഇയാടെ ഗുസ്തി. ഈ കത്ത് പോസ്റ്റലടിക്കാനല്ലേ നമ്മൾ ഏറ്റ്. അല്ല, ഇന്ന് സന്ധ്യ ഒഴിഞ്ഞ് വരുന്ന തീവണ്ടിയിൽ കൃഷ്ണമേനോൻ അമ്മാവിന്റെ മകൻ വരും. ആണറിയാമോ? ഞമ്മക്കറിയാമെന്ന്. കൈഞ്ഞാണ്ടി കൊച്ചശമ്മ വന്നപ്പാ ഞമ്മളൊരു നോട്ടം പാച്ചാക്കിട്ടു. ഈ കത്ത് കൊടുക്കണം. ഇവ നാക്കെടുത്ത് വളച്ച 400 നുണ പറയുന്ന പഹേനാ. എഴുത്തിങ്ങി വന്നാട്ടെ. പിന്നെ അത്രയും ദൂരം പോകുമ്പോ വേണ്ട, നടന്നു പോണ്ട, സൈക്കിളിൽ പോയാ മതി. 2 രൂപ. പക്ഷേ ഈ കാര്യം ഒരിച്ചോടും പറയരുത്, ആട് തെറ്റിപ്പോരുത്. ഇല്ല. അതന്നെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒളിച്ചോടി പോയൊരു പെണ്ണില്ലേ, അവിടെ ഏടത്തെയാ. നിന്റെ പേര്? ജയന്തി. ജയന്തി, നീ ഇവിടെ ജോലിക്ക് വന്നിട്ട് എത്ര കാലമായി? കഷ്ടിച്ചൊരു 6 മാസമായി. കണ്ണോട് ചോദിച്ചോ. ഇല്ല. ജയന്തി, നാളെ മുതൽ നീ ഓഫീസിൽ ജോലിക്ക് വരണം. അവിടുത്തെ ജോലിക്കാരി പോയി. നിന്റെ ഭാഗ്യ കൊച്ചയമാൻ ഇങ്ങനെ തോന്നിയ. നാളെ മുതൽ നീ എലയും കൊള്ളണ്ട, മഞ്ഞും കൊള്ളണ്ട, വെയിലും കൊള്ളണ്ട. ആഫീസിൽ ഒന്ന് സുഖമായിട്ട് താമസിച്ചോ. അച്ഛനോട് ചോദിക്കാതെ എനിക്ക് മറുപടി പറയാൻ വയ്യ. ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. പാച്ചുപിള്ളേ ഞാൻ പ്രത്യേകം ചോദിച്ചതായി പറയണം കേട്ടോ. എനിക്ക് തീരെ വേണ്ടാഞ്ഞിട്ടാണ് മോളെ. എന്ന് പറഞ്ഞാൽ ഒക്കുമോ? 3 ദിവസമായില്ലേ എന്തെങ്കിലും കഴിച്ചിട്ട്. ചേച്ചേട്ടൻ വരുമ്പോൾ അമ്മ ഇങ്ങനെ തളർന്നു കിടന്നാൽ ചേട്ടൻ എത്ര സങ്കടപ്പെടും. അമ്മ എണീക്കണം. എന്റെ കുഞ്ഞിഞ്ഞ് വന്നിരുന്നെങ്കിൽ. ഇന്ന് വരും അമ്മ. ചേട്ടനോട് സംസാരിക്കാനുള്ള ശക്തിയെങ്കിലും വേണ്ടേ? അമ്മ ഇത് കുടിക്കണം. തീവണ്ടി വരാറായോ മോളെ? ഇപ്പൊ വന്ന് കാണും. കൊച്ചിമാനൻ 1ാം ക്ലാസ്സിലായിരിക്കും വരുന്നത്. തനിക്ക് ബഹരമുണ്ടാറോ? വലിയ ശമാന്റെ മോൻ 1ാം ക്ലാസ്സിൽ വരാനാ. 10ാം ക്ലാസ്സിലെല്ലാം വരുമോടോ ആശിപ്പിള്ള? പക്ഷേ തന്നോട് ക്ലാസിന്റെ കാര്യം പറഞ്ഞ എന്റെ കരണക്കുട്ടിക്ക് വേണോ അടിക്കാൻ? എന്നാ അടിക്കട്ട. പിന്നെ പെണങ്ങല്ലേ. കത്ത് എഴുത്തെന്നും പറയും. ആള് തെറ്റിപ്പോയെന്നാ തോന്നുന്നത്. കുടി കിട്ടാത്ത ഭാഷ പല്ല് പറഞ്ഞ പഹയന്റെ ടാങ്കിലടിച്ച. തന്റെ ഒരു ടാങ്ക് എടുത്ത് ആരെങ്കിലും ഇവരെ അടിച്ചിട്ടുണ്ടോ? ഇടി ഏറ്റു. ഇല്ലയോ ഫയൽമാനെ? ആണും പെണ്ണും തിരിച്ചറിഞ്ഞുകൂടാത്ത തന്നെ ഫയൽമാൻ എന്ന് വിളിക്കുന്നല്ലോ. നാടൊക്കെ തോട്ടത്തിലെ കൊച്ചേമാൻ. അതെ, ഞാൻ തന്നെ. അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? ഇതാ ഒരു എഴുത്തുണ്ട്. നിങ്ങൾ? ഞങ്ങൾ തോട്ടത്തിലെ തൊഴിലാളികളാണ്. അവിടെ വയ്ക്കും. ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ നേരെ കൊണ്ടുവയ്ക്കുള്ളൂ, ഞാൻ വന്നേക്കാം. എടോ ഒറ്റക്ക് താങ്ങൂല്ല. ഇത് ഭയങ്കര ഭാരമാണ്. ഹാറ്റല്ലേ ഹാറ്റ്. എടോ ആ തൊപ്പിയും കണ്ണാടിയും വച്ചോണ്ട് വരുന്നതല്ലേ കൊച്ചാമാൻ? എല്ലാരും തയ്യാറായിരുന്നു. എടോ ബാശിപ്പിള്ളേ, ഇനി ഒരിച്ചിരി നേരം താമ്പിടിക്ക്, ഞമ്മളെന്ന് യശമാനാവാ. അത് ശോഭിക്കത്തില്ല പക്കീറേ.
ചേല ഇറക്കിയാലേ നമ്മൾ ഇപ്പൊ താഴെ ഇടും. താഴെ തിട്ടോ, പക്ഷെ മംഗളാവ് ചെല്ലുമ്പോ കൊച്ചമ്മ തരുന്ന സമ്മാനം കൂടെ വാങ്ങിക്കണം. ആ എടാ പഹയ എന്റെ അമ്മയെ കച്ചവടം ഒതുങ്ങി എന്ന് വിചാരിച്ചത് അവന്മാര് വന്നില്ലായിരുന്നെങ്കിൽ. നിങ്ങൾ എന്താ നിന്ന് കളഞ്ഞത്? ആദ്യത്തേക്ക് വരും. ഏമ മുമ്പേ നടന്നാട്ടെ, ഞങ്ങൾ പുറകെ വരും. ഒന്ന് രണ്ടാഴ്ച സ്വസ്ഥമായിരുന്നാൽ എല്ലാം ശരിപ്പെടുമെന്നാണ് ഡാക്ടർ പറഞ്ഞത്. മോനെ മോനെ, വാസന്തി നിന്നെ കാണാൻ വന്നതാ. നമസ്കാരം. എന്ത് വേണം? കരയുന്നു, എല്ലാരും കരയുന്നു. അമ്മ കരയുന്നു, അമ്മാവൻ കരയുന്നു, വന്ന പെണ്ണും കരയുന്നു, ചേട്ടൻ മാത്രം കരയുന്നില്ല, മിടുക്കൻ. രഘു, നീ വാസന്തി ഓർമ്മിക്കുന്നില്ലേ? വാസന്തി, വാസന്തി, നല്ല പേര്. എവിടെയാ വീട്? വാസന്തി എന്താ പോയത്? വാസന്തിനോട് പിണക്കമാണോ അമ്മാവൻ? ഇല്ല കുഞ്ഞെ, അവർക്ക് നിന്നോട് പിണങ്ങാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇത്രയും കടലാസ് അടിച്ചു വിട്ടിട്ട് ഒരൊറ്റ കൊലക്കേസും തൂങ്ങിച്ചാകലോ ആണും പെണ്ണും കൂടെ ഒളിച്ചോടിപ്പോയെന്ന് വല്ലോ ഉണ്ടോ? ഇവന്മാരുടെ ഒരു പത്രം നടത്തല്. മാനേജർ സാർ ഇല്ലേ? ആ എന്ത് വേണം, എന്ത് വേണം? ആ ഞാനിപ്പോ ഒരര മാനേജരാ. അതെങ്ങനാ, കൈമണി മൂത്ത മാനേജർ ആകുമോ? അതെന്നെ ഒരു ഇരുത്തിരുത്തിയായിരുന്നല്ലോ കൊച്ചെ. ആയിക്കോ, പഴുപ്പം പാച്ചുള്ളുടെ മോളല്ലേ. പഴുപ്പിന് ഞാനും പണ്ടിനാലേ ഗുലാൻ സാർ, അറിയാമോ? എനിക്കറിയേണ്ടതേ മാനേജർ സാർ ഇവിടെ ഉണ്ടോന്നാണ്. എന്തിനാ? മാനേജർ സാർ പറഞ്ഞു ഇവിടെ ജോലിക്ക് വരണമെന്ന്. സാർ അല്ല, ഞാനാ പറഞ്ഞത്. നിങ്ങളോ? യെസ്, ദിസ് മാൻ. ഞാനാ പറഞ്ഞ പഴുപ്പം പാച്ചുള്ളയുടെ മകൾ. മിടുക്കിയ, പാവമ, പറഞ്ഞാ കേക്കുന്നവളാ, അനാവശ്യം പറഞ്ഞ കരണത്തടിക്കുന്നവളാ. അടിക്കണം അടിക്കണം, പക്ഷേ ആളും തരും നോക്കി വേണം. അല്ല, പോവുകയാണോ? ഞാൻ പോയിട്ടെ, മാനേജർ സാർ വരുമ്പോ വരാം. മാനേജർ വന്നാലെന്താ, വന്നില്ലെന്താ? നീ നിന്റെ ലൂട്ടി നടത്തിക്കോ. എന്തോന്നാ എന്റെ ലൂട്ടി? അങ്ങനെ പറയത്തക്ക ലൂട്ടി ഒന്നുമില്ല. മാനേജർ സാറിന് കൂടെ കൂടെ ചായ തിളപ്പിച്ചു കൊടുക്കണം, അപ്പോഴെനിക്കും. പിന്നെ വല്ലവരും വരുമ്പോ കാപ്പിയും പലഹാരം ഉണ്ടാക്കി കൊടുക്കണം, അപ്പൊ എന്നെ ഒന്ന് കണ്ടോണം. ആ പിന്നെ ഒരു കാര്യം, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും
മറി ശരി അറിയരുത്, അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഇവിടെ അങ്ങനെ വല്ല രഹസ്യവും പറയുന്ന കേട്ടില്ലേ? ഇവിടെ എല്ലാം പരസ്യമാ, പക്ഷേ അതെല്ലാം വളരെ രഹസ്യമായിരിക്കണം, അത്രയേ ഉള്ളൂ. ആ പോ, ലൂട്ട് തുടങ്ങിക്കോ, പോയി പഞ്ചായത്തുണ്ട് വാ. മാനേജർ സാറേ വരട്ടെ. ഓ, എന്താ പേടിച്ചു പോയോ? പേടിക്കാതെ എന്ത് ചെയ്യും? മാനേജർ സാർ ഈ പാവപ്പെട്ട കുട്ടിയിൽ വന്നുകൂടെ? എത്ര ദിവസമായി വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ വന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന്. സമയം കിട്ടണ്ടേ? തോന്നിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം, ഇരുന്നാട്ടെ. നിന്റെ ഭാഗ്യം ഒന്ന് പറ. പങ്കി, നീ എന്താ ഇങ്ങനെ പ്രാകൃതം പിടിച്ചിരിക്കുന്നത്? പൊട്ടിത്തെറിക്കുന്ന ഈ പ്രായത്തിൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്? വളരെ മോശം. എന്റെ തലയിലെഴുത്തിതാ. ആ കൈമണി ഇത്ര സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. സാരമില്ല, എല്ലാം ഞാൻ നേരെയാക്കാം. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ. ദൈവമോ? അല്ല, എന്നെ അനുഗ്രഹിക്കേണ്ടത്. ഞാൻ പിന്നെ ഇത്തിരി വെള്ളം കുടിക്കാം. ഞാൻ ദാഹിച്ചു. വീട്ടിൽ വന്നേ വെള്ളം കുടിക്കാവല്ലേ? ഇനി ജോലി സമയത്ത് തോട്ടത്തിൽ നിന്ന് പോന്നാൽ ഇല്ല. ശരി, പൊയ്ക്കോ. അതേ, വല്ലാത്ത കള്ളൻ തന്നെ. ഗുരുതരം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സമയത്ത് മാനേജർ സാർ വീട്ടിൽ കാണുമെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ വീട്ടിൽ? നിന്റെ വീട്ടിൽ സാർ എന്തിനു വന്നു? ഓ, വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. എനിക്ക് പിന്നെ വെള്ളം കുടിക്കാൻ ചെന്ന് എന്നെ ശകാരിച്ചെന്തിന്? ഓ, അളിയനെ കാണാൻ വന്നതായിരിക്കും. പക്ഷെ അളിയൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അളിയോ, എങ്ങോട്ടാ? വീട്ടിലേക്ക് വന്നോ? അതെ. ഇങ്ങോട്ട് പോവല്ലേ? നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയോ നോക്കാൻ വേണ്ടി മാനേജർ സാർ വീട്ടിൽ വന്ന് പമ്മി ഇരിക്കുക. ഞാനങ്ങോട്ട് കേറി ചെന്നപ്പോ എന്റെ നേർക്ക് ഒരു ചീറ്റല്. ഞാൻ വെള്ളം കുടിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് പറ്റിച്ചു പോന്നു. മാനേജർ സാറോ എന്റെ വീട്ടിലോ? അതെ, ഞാൻ ഇപ്പൊ കണ്ടേ ചോദിച്ചു. ചതിച്ചല്ലോ. ഞാൻ മണ്ടത്തോ പറഞ്ഞെന്നായിരിക്കും വിചാരം. ചെന്ന് വാഴ്ച കെട്ടിക്കൊണ്ട് പോരാ. എപ്പോഴും നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നാലോ മോളെ. അവിടെ കൊടുത്തെ അങ്ങനെ, നീ ഇവിടെ ഇങ്ങനെ, എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്ന ഭാഗ്യം. ഞാൻ എന്ത് ചെയ്യാനാച്ച? എത്ര ക്ഷമിച്ചിട്ടും സാധിക്കുന്നില്ല. സഹിക്കാതെ എന്ത് ചെയ്യും മോളെ? ദൈവം നിശ്ചയിക്കുന്നത് നടക്കാതൊക്കുമോ? നീ ഇങ്ങനെ ഊമ പിടിച്ചിരിക്കാതെ കൂടെ കൂടെ രഘുവിനെ കണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും അവൻ ഓർമ്മ ഉണ്ടാക്കുവാൻ ശ്രമിക്കും. നീ വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കൂ. ചേട്ടനെ കാണുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന ച ആ വീട്ടിന് മാറ്റി താമസിപ്പിച്ചാൽ ഒരു പക്ഷേ 16 അടിയന്തരം കഴിയാതെ എങ്ങനെ മാറ്റി താമസിപ്പിക്കും മോളെ? ഏതായാലും ഞാൻ രഘുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നീ സമാധാനമായിരിക്കും. ഇക്കഴിഞ്ഞ 4-5 ദിവസമായി ഞാൻ അനുഭവിച്ച വിഷമ്യം സകലതും നഷ്ടപ്പെട്ട നിലയിലായതല്ലേ? ഭാഗ്യം കൊണ്ട് എല്ലാം നേരെയായി. വല്ലാത്ത ഭാഗ്യം തന്നെ. മൂപ്പിന്ന് മരിച്ചതോ പോകട്ടെ, മകന് ഭ്രാന്ത് പിടിപ്പെട്ടതാണ് അത്ഭുതം. വാസ്തവം എനിക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭാവം ഇന്നലെ പറ്റി വീണ പിഞ്ചു പൈതലിനെ പോലെ അവന്റെ മട്ടും ഭാവവും. 4-5 ലക്ഷത്തിന്റെ ഇന്നത്തെ അവകാശിയുടെ നില. ആ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം വേറെ കിടക്കുമ്പോൾ അങ്ങനെ അല്ലാണ്ട് വരുമോ? അതുകൊണ്ടാണല്ലേ എന്റെ കഴുത്തിൽ മിന്നു കെട്ടാൻ മടിക്കുന്നത്. വെറും നാടൻ പെണ്ണുങ്ങളെ പോലെ മിന്നെന്നും കാര്യമെന്നും പറഞ്ഞ് മാലിനി ബഹളം ഉണ്ടാക്കരുത്. പിന്നെ കെട്ടിയാരെന്തില്ലെങ്കിലെന്ത്? നീ എന്റേതായി കഴിഞ്ഞില്ലേ? പറയൂ മാലിനി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ലെങ്കിലെല്ലാം വിട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമായിരുന്നു. പിന്നെ എന്തിനിങ്ങനെ നിസ്സാര കാര്യങ്ങൾ ആലോചിച്ച് മനസ്സുണ്ടാക്കുന്നു? നീയാണ് ഇവിടുത്തെ രാജ്ഞി. ഇവിടെ ഇരിക്കും. രഘു, മനസ്സിലായില്ലേ? വാസന്തി, നമസ്കാരം. അയ്യോ അച്ഛ, നീ ഒന്ന് ചുമ്മാ അതിരി. രഘു, വാസന്തി എന്റെ മകൾ. ആര്? എന്റെ മകൾ. എന്റെ മകൾ നിന്റെ കളിത്തോഴി. കളിത്തോഴി മോളെ, നീ ഈ പഴയ കാര്യങ്ങൾ വല്ലതും ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വേണം ഓർമ്മയെ ഉണർത്താം. രഘു, നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം.
നമസ്കാരം. പ്രതാപച്ചേട്ടന്റെ വാസന്തി അല്ല, ഈ ചേട്ടന്റെ, എന്റെ രഘുചേട്ടന്റെ. ആരുടെ? എന്റെ രഘുചേട്ടന്റെ. കരയുന്നു? എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, നമുക്ക് വെളിയിൽ പോയി കാറ്റുകൊള്ളാം. വരും. കൊച്ചു കൊച്ചു കൊമ്പുകൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടി, നമ്മൾ കൊട്ടാരം കെട്ടി. പണ്ടൊരിക്കലാറ്റുവക്കിൽ പന്തലിച്ച മാഞ്ചുവട്ടിൽ കൊച്ചു കൊച്ചു കൊമ്പുകൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടി, നമ്മൾ കൊട്ടാരം കെട്ടി. പന്തലിച്ച മാഞ്ചുവട്ടിൽ കൊച്ചു കൊച്ചു കൊമ്പുകൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടി, നമ്മൾ കൊട്ടാരം കെട്ടി. തൊട്ടടുത്ത മാവിൽ നിന്നും കട്ടെടുത്ത മാമ്പഴങ്ങൾ കാട്ടുകിളി കാഴ്ച വെച്ചത് ഓർമ്മയുണ്ടോ? തൊട്ടടുത്ത മാവിൽ നിന്നും കട്ടെടുത്ത മാമ്പഴങ്ങൾ കാട്ടുകിളി കാഴ്ച വെച്ചത് ഓർമ്മയുണ്ടോ? പച്ചമണ്ണു പായസമായി അച്ചിയില പപ്പടമായി അത്താഴം നാം വിളമ്പിയത് ഓർമ്മയുണ്ടോ? പച്ചമണ്ണു പായസമായി അച്ചിയില പപ്പടമായി അത്താഴം നാം വിളമ്പിയത് ഓർമ്മയുണ്ടോ? ഭവാൻ ഓർമ്മയുണ്ടോ? വാസന്തി കരയാതെ, നീ ഇത്ര മടിയാണ്? ചേട്ടന്റെ മറവി അത് വാസ്തവത്തിലുള്ളതാണെന്ന് വിശ്വസിച്ച് നീ എത്ര സാഹസം! ഞാൻ വെറുതെ അഭിനയിക്കേണ്ടായിരുന്നു. ഉള്ളതോ? എന്തിന്? നിനക്കറിഞ്ഞുകൂടി, വീട്ടിനുള്ളിൽ ശത്രുക്കളുണ്ടെന്ന് എഴുത്തുകൊടുത്ത് അയച്ചത് നീയല്ലേ? അതെ, അതുകൊണ്ട് ഇങ്ങനെ പ്രാന്തിനെ പോലെ അഭിനയിച്ചത്. ആപത്ത് പറ്റാതിരിക്കാൻ കേൾക്ക്, ഞാൻ തീവണ്ടി ഓഫീസിൽ നിന്ന് വരുന്ന വഴി തന്നെ എന്നെ അപകടപ്പെടുത്താൻ അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനാണെന്ന് കരുതി അവർ അഭാഷ ആക്രമിച്ചു. അതറിഞ്ഞപ്പോൾ നീ കൊടുത്തയച്ച കത്തിന്റെ ഗൗരവം എനിക്ക് ബോധ്യമായി. ഞാൻ ഇങ്ങനെ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവന് പോലും അപകടം സംഭവിക്കുമായിരുന്നു. എങ്കിലും എന്നോട് സത്യം പറയാത്തത്? അതിന് സമയവും സന്ദർഭവും കിട്ടണ്ടേ? ആ ഒരു കാര്യം, ഈ വിവരം മറ്റാരോടും പറയരുത്, എന്റെ അമ്മയോട് പോലും. അയ്യോ, അത് തെറ്റല്ലേ? അമ്മയെ വെറുതെ വേദനിപ്പിക്കുന്നത്. തെറ്റാണ്, പക്ഷെ നിവൃത്തിയില്ല. എന്റെ അമ്മ അറിഞ്ഞാൽ സകലരും അറിയും. അത്രയ്ക്ക് സാധുവാണ് എന്റെ അമ്മ. നിന്റെ അച്ഛനും അറിയണ്ട. കാര്യങ്ങളൊക്കെ നേരെ ആയിട്ട് അവരറിഞ്ഞാൽ മതി. ആട്ടെ, ഇങ്ങനെ ഭ്രാന്ത അഭിനയിച്ചിരുന്നാൽ തോട്ടത്തിലെ കാര്യങ്ങൾ എങ്ങനെ അറിയും? എല്ലാത്തിനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ഉറ്റ സ്നേഹം എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ. മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്, കാര്യമെല്ലാം കുഴപ്പത്തിലാണിവിടെ.
അത് നേരെയാക്കാൻ നിന്റെ സഹായം അത്യാവശ്യമായിരിക്കുന്നു. നിന്നെ അല്ലാതെ മറ്റാരെയും വിശ്വസിക്കുവാൻ മനസ്സ് വരുന്നില്ല. ഈ കത്തിന് മറുപടി അയക്കരുത്. നീ വീട്ടിലേക്കും വരരുത്. നേരെ എസ്റ്റേറ്റിൽ ചെന്ന് ഒരു ജോലി മേടിക്കാൻ ശ്രമിക്കണം. എന്ത് ജോലിയായാലും സ്വീകരിക്കണം. അതിനുശേഷം സൗകര്യം പോലെ നിന്നെ കണ്ടുകൊള്ളാം. സ്വന്തം വെക്കൂ. ഇത്ര പെണ്ണുങ്ങൾ ഈ ജോലിക്ക് ശുപാർശ ചെയ്തെന്ന് അറിയാം. ആ പേടിക്കണ്ട, എനിക്ക് ചുണയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം. എനിക്കൊരു പേടിയുമില്ല. എന്നെ പോലും. എന്തടും നമ്മുടെ പക്കയും മൂന്നാല് ജോലിക്കാരും കൂടെ കൂടി ബംഗ്ലാവിലേക്ക് പോയിരിക്കുക. സാറിനെ പറ്റി പരാതി പറയാൻ പത്രക്കായി പത്രക്കായി ഞാൻ അപ്പുറമായി. എന്നാൽ അറിഞ്ഞിട്ട് മേൽക്കാരി അവന്മാരുടെ പരാതി എനിക്ക് നേരിട്ടില്ല. എന്താ വെച്ച എനിക്കിവിടെ കാപ്പി? ഞമ്മക്കറിയാം ഇവിടത്തെ വിഷമം. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ പോയി പറയും? നിങ്ങൾ വന്ന് പറഞ്ഞത് നന്നായി. തോട്ടത്തിലെല്ലാം ശരിക്കും നടക്കുന്നുണ്ടെന്നാ വിചാരിച്ചത്. അപ്പടി പശുക, തേയില നുള്ളുന്നതും പറക്കുന്നതും പൊടിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ റോക്കറ്റിന് പോക്ക് പോലെ. പണ്ടത്തേന്റെ ഇരട്ടി പണിയെടുക്കുകയും വേണം, കൂലി പകുതിയെ തരത്തുള്ളൂ. നിങ്ങളത് എന്തിന് സമ്മതിക്കുന്നു? ആണ്ട കിടക്കണേ ആരാണ്ട് ചമ്മയിച്ച വെല്ലിയജമാ മയ്യത്തായ നേരത്തെ വയക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് ഉണ്ടാണ്ടിരിക്കല്ലേ. ഇല്ലെങ്കിൽ നീ എല്ലാം കൂടി മൂക്കി നന്ദി കേട്ട പരീക്ഷകൾ വന്നിരിക്കുന്നു. നുണ പറയാൻ പ്രതാപ, നിങ്ങൾക്ക് ഇതിൽ കാര്യമൊന്നുമില്ല. ഇവന്മാരെല്ലാം നിലക്കുന്നില്ലെങ്കിൽ തലേ കയറിയിരിക്കും. നിന്നോട് കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു. അമ്മാവിക്ക് ഇതൊന്നും പറഞ്ഞുകൂടാ. ഇവന്മാരൊക്കെ ശുദ്ധ തെണ്ടുകളാണ്. ഇറങ്ങാൻ വിളി. ഞാനോ? ഞാൻ ആരും അറിഞ്ഞുകൂടെ? ഈ തോട്ടത്തിലെ മാനേജർ അമ്മാവിടെയും മകന്റെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നവൻ. ഞാൻ വിളിച്ചു കയറ്റിയവരെ എന്റെ മനസ്സിൽ വെച്ച് അപമാനിച്ചല്ല ഞങ്ങളുടെ കാര്യം അന്വേഷിക്കേണ്ടത്. ഇവിടെ നിന്നോടൊന്ന് പോകാനല്ലേ പറഞ്ഞത്? ഓഹോ ശരി, നിൽക്കട്ടെ. ഇതിന്റെ ഫലം അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രധാനമല്ല. നിങ്ങൾ പോയി ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. പ്രതാപനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കുഴപ്പമാണ്. തോട്ടത്തിലെ കാര്യങ്ങൾ ചേട്ടൻ നേരിട്ട് അന്വേഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അവൻ സമ്മതിക്കുമോ? സമ്മതിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. എന്താണത്? അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഉടനെ നടപ്പിലാക്കണം. ശരിയാണ്, അതാ ഇരുമ്പേട്ടിയിലുണ്ട്. ഞാൻ താക്കോലെടുത്തു തരാം. നിങ്ങളെ കണ്ടിട്ട് കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു ജോലി തരാം. പക്ഷേ ഒഴിവില്ല. തന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ശമ്പളം അതൊക്കെ സാറിന്റെ ഇഷ്ടം പോലെ നിശ്ചയിച്ചാൽ മതി. ആ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ കെട്ടിടത്തിന്റെ തെക്ക് വശത്തുള്ള മുറിയിൽ താമസിച്ചുള്ളൂ. ആഹാരത്തിനും ഏർപ്പാട് ചെയ്യാം. എന്താ പോരെ? മതി മതി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. എന്നാൽ ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കരുതോ? ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ഓ, അത് ഞാൻ മറന്നുപോയി. ഓഫീസിലെ എഴുത്തുകുത്തെല്ലാം നോക്കണം. അന്നന്നത്തെ കണക്കെഴുതണം. പിന്നെ ഞാൻ ഇല്ലാത്തപ്പോൾ ഓഫീസിലെ മറ്റു കാര്യങ്ങളും നോക്കിക്കൊള്ളണം. ജയന്തി, ഇയാൾക്ക് ഇന്ന് മുതൽ 3 നേരം ആഹാരം ശരിപ്പെടുത്തി കൊടുക്കണം.
പുതിയതായി നിയമിച്ച ആളാണ്. പേര് ഉസ്മാൻ. ഉസ്മാൻ വിശ്വസ്തനായി ജോലി ചെയ്താൽ വളരെ വേഗം നല്ല നിലയിലെത്തും. എനിക്ക് തൃപ്തി തോന്നിയാൽ ഉയരാനുള്ള എല്ലാ സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കും. സാറിന് അങ്ങനെ ഇങ്ങനെ തൃപ്തി തോന്നിയല്ല, തോന്നിയാലോ ഒരൊറ്റ പൊക്കല ഇല്ല, താൻ രണ്ട് കൊള്ളാതടങ്ങില്ല അല്ലേ? വിൽപ്പത്രങ്ങൾക്ക് കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? അയ്യോ, വിൽപ്പത്രം മാത്രമല്ല ഇതിനകത്തിരുന്ന സ്വർണവും ഉരുപ്പടി ഒന്നും കാണുന്നില്ലല്ലോ. വിൽപ്പത്രം ഇതിനകത്താണോ വെച്ചിരുന്നത്? ഇത് തന്നെയാ ഞാൻ. എങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ആരായിരിക്കും? അമ്മാവി സമാധാനമായിരിക്കണം, എല്ലാം വേണ്ടതുപോലെ നടക്കും. രഘുവിന്റെ അസുഖം ഒന്ന് മാറ്റേണ്ടതാണ് അടിയന്തര കാര്യം. എനിക്ക് തോന്നുന്നത് ആശുപത്രി കൊണ്ടുപോയി. അയ്യോ, ആശുപത്രി ഞാൻ വരത്തില്ല. ആശുപത്രി പോയാ കുത്തിവെക്കും, കുത്തി കീറും. ചേട്ടാ, എന്നെ ആശുപത്രി കൊണ്ടുപോയല്ലേ ചേട്ടാ. കഷ്ടം. രഘുവിന് ഇങ്ങനെ വരുമെന്ന് ആരറിഞ്ഞു? രഘു, നീ എന്റെ കൂടെ തോട്ടത്തിൽ വരുന്നുണ്ടോ? വേണം ചേട്ടാ, തോട്ടത്തിൽ പോയി നമുക്ക് ഓടിക്കളിക്കാം. ആ, അതിന് കൂട്ടുകാരി കൂടെ വേണ്ടേ? വേണം ചേട്ടാ. എവിടെ? അതാ വാസന്തി. വാസന്തി, നീ കൂടെ പോ മോളെ. അമ്മ? അമ്മ വരുന്നില്ല, മോൻ പോയിട്ട് വാ. നേരത്തെ ഇനി പോരണേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഉസ്മാൻ. ഇത് രഘു, അമ്മാവന്റെ മകൻ. ഇത് വാസന്തി, അമ്മാവന്റെ അനന്തരം. അമ്മാവന്റെ മരണശേഷം രഘുവിന്റെ മനസ്സ് അല്പം തകരാറിലാണ്. ഇരിക്കൂ വാസന്തി. ചേട്ടാ, എനിക്ക് തോട്ടത്തിൽ പോയി കളിക്കണം ചേട്ടാ. ഉസ്മാൻ, രഘുവിനെയും കൊണ്ട് തോട്ടത്തിൽ ഒന്ന് ചുറ്റി നടന്നു. ഞാനും കൂടെ. വേണ്ട, ഇപ്പോൾ തോട്ടത്തിൽ ധൃതി പിടിച്ച് ജോലി നടക്കുന്ന സമയമാണ്. രഘു, ഉസ്മാന്റെ കൂടെ പോയിട്ടുള്ളൂ, നല്ല കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ? അതെ. വാ കൂട്ടുകാരാ. ആ, തോട്ടം മുഴുവൻ കാണിക്കണം കേട്ടോ. ഇരിക്കൂ വസന്തി. വാ, ഇതിനെ പോ. നീ ഒരു സിനിമാ നടനാകേണ്ടതായിരുന്നു. എന്തൊരഭിനയം! നീ എന്താ മോശമോ? എന്നെ കണ്ടിട്ട് നിന്റെ മുഖത്തൊരു ഭാവവും കണ്ടില്ല. അവന്റെ സ്ഥലം. പിന്നെ കാര്യങ്ങൾ എന്തായി? കണക്കിൽ അപ്പടി കുഴപ്പമോ? കുറെ അധികം പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഓഹോ, ആ അത് പോട്ടെ. രഹസ്യസംഖ്യത്തെ പറ്റി വല്ല തുമ്പും? ഇല്ല, ഞാൻ രാപകൽ ശ്രമിക്കുന്നുണ്ട്. വല്ല വിവരവും കിട്ടിയാൽ ഉടനെ ഞാൻ അറിയിക്കും. പതുക്കെ, വല്ലവരും ഇതുവഴി വന്നാൽ? അത് പേടിക്കണ്ട. ഈ കൊക്കയിലൊരു പെണ്ണ് വീണ് മരിച്ചത് പിന്നെ ആരും ഇതുവഴി നടക്കാറില്ല. ഏത് പെണ്ണ്? ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ മകൾ. അവളുടെ അനിയത്തി ഓഫീസിലെ അടുക്കളക്കാരിയാണ്. നല്ല പെണ്ണ്. ഓഹോ, നീയും തുടങ്ങിയോ? ആ, നടക്കട്ടെ. പക്ഷെ അവളെ സ്വപ്നം കണ്ടിരുന്ന് വന്ന കാര്യം മറക്കരുത്. ഓടാ, സംബന്ധം പറയാം. ഞങ്ങൾ തമ്മിൽ നാല് വാക്ക് തെറ്റി സംസാരിച്ചിട്ടില്ല. സംസാരിക്കാമല്ലോ, ഇനിയല്ലേ സമയം. ഇനി കൂടുതൽ ഭാഗ്യം പരീക്ഷിക്കണ്ട, വാ പോകാം. നാ പിടിച്ചോ. വാസന്തിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ എന്നും ഒരുക്കമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ്? രഘു ചേട്ടന് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. കഴിവുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ മാതിരി മനസ്സിന്റെ രോഗം മാറുന്ന കാര്യം എത്രയോ പേർക്ക് മാറിയിരിക്കുന്നു. മാറുകയില്ലെന്നല്ല, കാലതാമസം നേരിടുമെന്നാണ് പറഞ്ഞത്. ഏതായാലും വാസന്തി അത് വിചാരിച്ച് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് വേദനയുണ്ടെന്നറിയാം. എന്തിനെ? എന്തിനെന്നോ, ഞാൻ എത്ര കാലമായി വാസന്തിയെ സ്വപ്നം കാണുന്നു. പക്ഷേ ഞാനൊരു പാവപ്പെട്ട ശമ്പളക്കാരനായിരുന്നതുകൊണ്ട് അടുത്തു വരാൻ പോലും ധൈര്യപ്പെട്ടില്ല. ഇന്ന് ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥൻ വാസന്തിയുടെ മുമ്പിൽ ഞാൻ ഇന്നും പഴയ ആ പ്രതാപൻ തന്നെ. വാസന്തി, അത്ര വേഗം കണ്ടു കഴിഞ്ഞു. അമ്മയെ കാണണമെന്ന് പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോവാൻ ചേട്ടാ. വാ, ശല്യമായി. അത് ശരിയല്ല പ്രതാപ. വാസന്തിയും രഘുവും ഒരുമിച്ച് വളർന്നവർ. അവൾ അവന്റെ മുറപ്പെണ്ണ. ഞാൻ അകന്ന ബന്ധുവായി പോയല്ലേ? അതുകൊണ്ടല്ല, കുഞ്ഞിനാളിലെ
അവളെ അവനായി ഒഴിഞ്ഞു വെച്ചിരിക്കുക. എന്ന് വെച്ച് ബുദ്ധിഭ്രമം പിടിപെട്ടവരത്തിന്റെ ഭാര്യയാക്കി സ്വന്തം മകളുടെ ജീവിതം നശിപ്പിക്കാനാണോ ഭാവം? സുഖക്കേട് വരുത്തുന്നതും മാറ്റുന്നതും ഒക്കെ ഈശ്വരനാണ്. ഞാൻ തർക്കിക്കാൻ വന്നതല്ല. രഘു ഒരു വാസന്തിയെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല. അവളെ തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്തവന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കുന്നത് കുരുതി കൊടുക്കുന്നതിന് തുല്യമാണ്. ഞാൻ വാസന്തിയെ പൊന്നുപോലെ നോക്കാൻ കാത്തിരിക്കുകയാണ്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. രഘുചേട്ടനെ അല്ലാതെ ഈ ജന്മത്തിൽ മറ്റാരെയും ഞാൻ. അവൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ? കല്യാണം കൂടാതെ എത്രയോ പെണ്ണുങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് എത്രയോ മാണ്ടി പെണ്ണുങ്ങൾ നശിക്കുന്നു. വാസന്തി, നീ പഠിച്ചവളാണ്. ജീവിതം കാത്തിരുന്ന് കരയാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്, സുഖിക്കാനുള്ളതാണ്. ആലോചിച്ചു നോക്കി. നീ എവിടെ പോയിരുന്നു മോളെ? ഞാൻ ചെറുപ്പക്കാവിലെ വിളക്ക് കൊളുത്താൻ പോയിരുന്നു. എവിടെ വിളക്ക് കൊളുത്തിയിട്ട് എന്ത് പ്രയോജനം? കുഴപ്പത്തിനുമേൽ കുഴപ്പമല്ലേ അനുഭവം. അച്ഛൻ സമാധാനമായിരിക്കണം, എല്ലാം നേരെയാകും. എന്നെ കണ്ട തലയെ കെട്ടൊന്നും എടുക്കാൻ മേലില്ലേ? നിനക്കല്ല അഹങ്കാരം മൂത്ത് തലയെ കേറി നിലത്ത് നിൽക്കുള്ളേ. ഈ ഏമാനെയും പേടിക്കണം, ഏമാന്റെ കൈമണിയും പേടിക്കണം. പേടിക്കണ്ട, നീ എല്ലാം വാടക തരാത്തവന്മാരില്ലേ? നിന്നെയെല്ലാം ഞാൻ മൂക്കി കയറ്റി കളയൂ. കാളാ പുള്ളേ പോയി പറയൂ. എടാ നിനക്കല്ല ഞാനൊരു ക്ലിപ്പ് ഇട്ടോളാം. ക്ലിപ്പ് തന്നെ ഈ ജോലി ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് നടക്കില്ല. അയ്യോടെ ഈ പറയുന്ന കേട്ടോ, അവന്മാരൊരൊറ്റെണ്ണം പോലും വാടകയും പാട്ടവും തരികയെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനൊക്കെ? ആയുസത്താ ചാടാനുള്ള മടി കൊണ്ടും പേടിത്തൊണ്ട. തനിക്ക് നാക്കല്ലാതെ വലുതുണ്ടോ? താൻ കണ്ടോ ഇന്ന് രാത്രി അവന്മാർ പെടാൻ പോകുന്ന പാട്? ഈ തോട്ടം മേടിച്ച കാലം തൊട്ട് ഫക്കീരുമുണ്ട്. വല്യശമാൻ എപ്പോഴും പറയുമായിരുന്നു ഫക്കീറിനെയും തോട്ടവും ഒരുമിച്ചാണ് മേടിച്ചതെന്ന്. തോട്ടത്തിൽ നിന്ന് പോകാൻ ഫക്കീറിന് വിഷമമുണ്ട്. പക്ഷേങ്കില് അവിടെ താമസിച്ച മനുഷ്യൻ മയ്യത്താവും. ഏതായാലും ഫക്കീര് പോകണ്ട, ഇവിടെ നിൽക്ക്. കാലം കെട്ട കാലമല്ലേ, രാത്രി കാവലിന് ഒരാളുകൂടെ ആയല്ലോ. ഒന്നല്ലേ രണ്ട, ഈ ബാധ കൂടെ ഉണ്ട്. നിനക്കെന്താ കുഴപ്പം? ഇന്നലത്തെ അടിയിടിയും പകുതി ബാധിയാ മേടിച്ചത്. ബാധിയുടെ കൂടെ താമസിക്കാൻ പോവുക. നിനക്കൊരു പെങ്ങളില്ലേ, അവളെ അറിയാൻ നോക്കിക്കൊള്ളും. ജയന്തിയോ? എന്താണ് ഇത്ര അത്ഭുതം? അല്ല, ഇന്നലെ രാത്രിയിലത്തെ ബഹളത്തിന് ശേഷം ഇന്ന് ജയന്തി ജോലിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു. വരാതൊക്കുമോ? വയറും വിശപ്പും ദൈവം തന്നിട്ടില്ലേ. ഏതായാലും ജയന്തിയുടെ വീടിന് തീ പിടിക്കാത്തത് ഭാഗ്യമായി. അതിലും മഹാഭാഗ്യം തക്ക സമയത്ത് ആ മുഖംമൂടി വന്നെത്തിയതാ. വാസ്തവം പറഞ്ഞു വെച്ചതുപോലെയല്ലേ അയാൾ കൃത്യസമയത്ത് വന്നുചേർന്നു. ആരായിരിക്കും അയാൾ? ഇവിടുത്തെ കാര്യമെല്ലാം അറിയാവുന്ന ഒരാളായിരിക്കും അല്ലേ? എന്നോട് ചോദിച്ചാലോ, എനിക്കങ്ങനെ അറിയാം.
പാവം, ഒന്നും അറിയാത്ത പച്ച പരമാർത്ഥി. ജയന്തി എന്തോ ഒളിച്ചു വെച്ച് സംസാരിക്കുകയാണ്. ഒളിച്ചു വെക്കുന്നത് ഞാനോ മറ്റു വല്ലവരുമോ? ഞാനോ? ചേച്ചേ, പക്ഷേ ഞാൻ ശുദ്ധ മണ്ടിയാണെന്ന് കരുതരുത് കേട്ടോ സാറേ. തല ഫാസിയും ഭക്കീറിനെയും ബംഗ്ലാവിൽ ജോലിക്കെടുത്തുന്ന് കേട്ടു. ഇതൊരു ശല്യമാണ്. നാം ഉദ്ദേശിക്കുന്ന പലതും നടപ്പിലാക്കാൻ വിഷമമായി തീരും. രണ്ടിനെയും തട്ടിക്കളയാമാണ്. അത് വേണ്ട, അവന്മാരെ വിരട്ടി ഓടിക്കണം. ശരിക്ക് പത്തിടി ഏൽപ്പിച്ചാൽ അവധി ഒന്ന് പൊടി പോലും ആ പ്രദേശത്ത് കാണുകയില്ല. ഏറ്റേ മോനെ, 10 കിലോ തൂങ്ങുന്ന ഇടി ഏൽപ്പിച്ചേക്കാം പോലെ. ആ പിന്നെ ഒരു കാര്യം, ആ കുടിലും തീ വയ്ക്കാൻ പോയതുപോലെ കണ്ടവന്റെ തല്ലും കൊണ്ട് ചോടിപ്പോന്നാൽ ഒരൊറ്റ എണ്ണത്തിനകത്ത് കിട്ടിയില്ല. ഓർമ്മയായിരിക്കും.
ഇന്ന് രാത്രി സ്വർണ പാർട്ടി വരും, കച്ചവടം ഉറപ്പിക്കും. എന്താ പേടിച്ചു പോയോ? എന്തിന്? എനിക്കെങ്ങനെ അറിയാം, പേടിക്കാൻ വല്ലതും ഉണ്ടായിരിക്കും. ജയന്തി, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് കുറേ ദിവസങ്ങളായി വിചാരിക്കും. പിന്നെ ഇതുവരെ താമസിച്ചത് എന്തിന്? നല്ല മുഹൂർത്തം നോക്കുമായിരുന്നു. ജയന്തി ഈ ജോലിക്ക് വന്നത് എന്തിനാ? കൊള്ളാം, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ. ഞാൻ വയറുപോറ്റാൻ വേണ്ടി വന്നു. വയറുപോറ്റാൻ വേണ്ടിയാണോ ഈ ജോലിക്ക് വന്നത്? എന്റെ മുഖത്ത് നോക്കി പറയണം. എന്താ പരസ്പരം സൗന്ദര്യം ആസ്വദിക്കുകയാണോ? ഒരാള് തന്നിട്ട് പോയി. ഇന്ന് വൈകുന്നേരം എന്റെ ചില സ്നേഹിതന്മാർ എന്നെ കാണാൻ വരുന്നുണ്ട്. മേളം കൂടാനായിരിക്കും. മറ്റു വല്ലവരും ഉണ്ടായാൽ അവർക്ക് വിഷമം തോന്നിയേക്കും. എനിക്കും പട്ടണം വരെ പോയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോയിട്ട് രാത്രി ഞാൻ മടങ്ങി വന്നേക്കാം. വെരി ഗുഡ്. അത് ശരി സർ. കണ്ണാരം പൊത്തി പൊത്തി കൈലേസു കണ്ണിൽ കെട്ടി, അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു, ദൂരെ അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. കിന്നാരം ചൊല്ലി ചൊല്ലി കിളിച്ചുണ്ടിൽ നുള്ളി നുള്ളി, കൊച്ചു തന്നൽ മൊട്ടുകളായി വിളയാടുന്നു, അതാ കൊച്ചു തന്നൽ മൊട്ടുകളായി വിളയാടുന്നു. കാണേണ്ട കേൾക്കേണ്ട കന്നി നിലാവേ, ഞാൻ കാമിനിയുടെ കാതിലൊരു കഥ പറയട്ടെ. കാണേണ്ട കേൾക്കേണ്ട കന്നി നിലാവേ, ഞാൻ കാമിനിയുടെ കാതിലൊരു കഥ പറയട്ടെ. കണ്ണാരും പൊത്തി പൊത്തി കൈലേസു കണ്ണിൽ കെട്ടി, അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു, ദൂരെ അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. മിന്നാതെ മിന്നാതെ മിന്നാ മിനുങ്ങേ, എൻ കൺമണിതൻ കണ്ണിലുള്ള വെട്ടം കാണട്ടെ. മിന്നാ മിനുങ്ങേ, എൻ കൺമണിതൻ കണ്ണിലുള്ള വെട്ടം കാണട്ടെ. കണ്ണാരം പൊത്തി പൊത്തി കൈലേസു കണ്ണി കെട്ടി, അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു, ദൂരെ അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. കിന്നാരം ചൊല്ലി ചൊല്ലി കിളിച്ചുണ്ടിൽ നുള്ളി നുള്ളി, കൊച്ചു തന്നൽ മൊട്ടുകളായി വിളയാടുന്നു, ദൂരെ അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു, അതാ കൊച്ചു തന്നൽ മൊട്ടുകളായി വിളയാടുന്നു. ഇന്ന് കച്ചവടം ഉറപ്പിക്കണം. നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തരാൻ നിൽക്കില്ല. നല്ല പത്തരമാറ്റ തങ്കമാ. സാറേ ചരക്ക് കാണണ്ടേ? അതിവിടല്ല, മറ്റൊരിടത്താ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് പോ, ചരക്ക് വേണ്ടിട്ട് വില ഉറപ്പിക്കാം. ശരി, വരും. Thank you.
രക്ഷിച്ചു. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കരുത്. ഞാൻ ഒരിക്കലും ജയന്തിയെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എല്ലാം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്. ക്ഷമിക്കൂ, ഞാൻ എല്ലാം തുറന്നു പറയാം. എന്റെ പേര് രഘു, എന്റെ ആത്മസ്നേഹിതനാണ്. അയാൾക്ക് വേണ്ടി ഈ ജീവൻ നൽകാൻ പോലും ഞാൻ ഒരുക്കമാണ്. അയാളുടെ സ്വത്തുക്കളും ജീവനും അപകടത്തിലാണെന്ന് എടുത്തു കിട്ടിയപ്പോ ഉസ്മാനായി ഇങ്ങോട്ട് പോകുന്നു. ശരിയാണ്, ഈ എസ്റ്റേറ്റ് അതിന്റെ യഥാർത്ഥ അവകാശിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കിട്ടിയതല്ലേ. അതിനുള്ള ശ്രമത്തിൽ ജയന്തിനെ സഹായിക്കാം. എന്റെ അച്ഛന്റെ കാണപ്പെട്ട ദൈവമായിരുന്നു മരിച്ചുപോയ മേനൻ അദ്ദേഹം. ഞാൻ ജനിച്ചതും വളർന്നതും ഈ തോട്ടത്തിലാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നന്ദി കാട്ടേണ്ടത് എന്റെ കടമയല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എന്നൊരു സഹായം ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ആട്ടെ, അവർ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരു സംശയം. മേനോൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കുറെ അധികം സ്വർണ്ണാഭരണങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. അതുവല്ലോ ആയിരിക്കും. ഏതായാലും സ്വർണവുമായി അവർ ഇതുവഴി വേണമല്ലോ മടങ്ങിപ്പോകാൻ. അപ്പോഴറിയണം പറ്റും. ചികിത്സിച്ചില്ലെങ്കിൽ ഒടുവിൽ മുഴു വേണ്ട, എന്റെ നാക്കുകൊണ്ടത് പറയണ്ട. ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഞാൻ ഡോക്ടറോട് എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സകല സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ പോയാൽ എന്താ? എന്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ രോഗം പിടിപെട്ടാൽ പിന്നെ പോകാതെ പറ്റുമോ? അതോ രഘു എന്നും ഇങ്ങനെ ഊമ പിടിച്ചിരുന്നാ മതിയോ? അയ്യോ, അത് ആലോചിക്കാൻ പോലും വയ്യ. എങ്കിൽ ഉടനെ ആശുപത്രിയിൽ അയക്കണം. ആ ഡോക്ടർ ഇമാതിരി രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ മിടുമിടുക്കനാണ്. എന്ത് പറയുന്നു? ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി താമസിക്കുന്നതും ശരിയല്ല. പിന്നെ ആലോചിക്കാനൊന്നുമില്ല, ഇന്ന് തന്നെ കൊണ്ടുപോകാം. പക്ഷെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവനോട് പറയണ്ട. കുറുപ്പിയേട്ടൻ കൂടെ പോണം. സഹായത്തിന് ആ ഭാസിയും ബക്കീറിനെയും കൂടെ വിളിച്ചോളൂ.
ഇനിയെങ്കിലും രക്ഷ കണ്ടെത്തി. ഞാൻ രഘുവിനെ ആശുപത്രി കൊണ്ട് എന്നാക്കി. പേടിക്കേണ്ട മോളെ, അവനെ അവിടെ രണ്ടാഴ്ച കിടത്തി ചികിത്സിച്ച അസുഖം എല്ലാം മാറുമെന്നാണ് ഡാക്ടർ പറയുന്നത്. രണ്ടു മൂന്ന് ഇലക്ട്രിക് ഷാക്ക് കൊടുക്കണം. മണ്ടി പെണ്ണെ, ഇമ്മാതിരി സുഖക്കേടുകൾക്കുള്ള ചികിത്സയാണ് ഇലക്ട്രിക് ഷാക്ക്. യാതൊരു അപകടവും ഇല്ല. പാടില്ല, രവിചേട്ടന് ഇലക്ട്രിക് ഷാക്ക് കൊടുക്കാൻ പാടില്ല. വരൂ, ഉടനെ ഹോസ്പിറ്റലിൽ പോയി വേണ്ടെന്ന് പറയുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഡാക്ടറെ കാണാൻ നിശ്ചയം നിനക്കാണ്. രവിചേട്ടന്റെ കാര്യത്തിൽ അതെ സംസാരിച്ച് സമയം കളയാതെ വരണം അച്ഛാ. ഷോക്ക് കൊടുക്കാൻ പാടില്ല. ഷാക്ക് നാളെ കൊടുക്കുള്ളൂ, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ ഡാക്ടർ സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. ക്ഷമിക്കണം, ഞാൻ ഇതുവരെ അച്ഛനോട് പറഞ്ഞില്ല. എന്താണ്? രഘുചേട്ടനെ. രഘുചേട്ടനെ വാസ്തവത്തിൽ ഒരു സുഖേടുമില്ല, വെറുതെ അഭിനയിക്കാണ്. അഭിനയിക്കുക? നീ എന്താണ് മോളെ പറയുന്നത്? വെറും പരമാർത്ഥം. പരമാർത്ഥം? ഉസ്മാൻ, റോളി നിന്ന് ഫക്കീറിന്റെയും ഭാസുടെയും പേരുപെട്ടി കളഞ്ഞു. ഇന്ന് മുതൽ അവർ ഈ തോട്ടത്തിലെ ജോലിക്കാരല്ല. അയ്യോ, ബാസി എന്റെ അളിയന. ഓഹോ, അതുകൊണ്ടാണ് അവൻ ചോദിക്കാതെയും പറയാതെയും ഫക്കീറിന്റെ പറയാൻ പോയത്? അതോ താൻ പറഞ്ഞതാണ്? ദൈവത്തിലാണ് എന്റെ കണ്ണുനിൽക്കാണ് ഞാൻ അറിഞ്ഞതല്ല. ന്യായത്തിന് തന്റെ പെരുമിട്ടി കളയുന്നതാണ്, അത് ചെയ്യാൻ ദുർഭാഗ്യമെന്ന് കരുതി. ഉസ്മാൻ, രണ്ടിന്റെയും പെരുമിട്ടി കളഞ്ഞു. അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഈ കുളിമുറി? ശലാവുണ്ടപ്പ, ഇവിടെ എവിടെ നീ കുളിക്കാനെ കൊണ്ടുള്ള മുറി? നിങ്ങൾ? ഞമ്മളാണ് പയൽമാൻ പക്കീർ. ഞങ്ങൾ രോഗിയെ കൊണ്ടുവന്നതാ. എവിടെ തന്നെ? സീതയും രാമനും എന്നതുപോലെ നമ്മൾ ഒന്നായി വാണിടാറിയേ. സീതയും രാമനും എന്നതുപോലെ നമ്മൾ. ഓമനെ, നീ വന്നോ. എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. നിന്നെ ആ സിനിമയിൽ കണ്ട അന്ന് മുതൽ നിന്നെ കാണാൻ ഞാൻ കൊതിച്ചു കൊതിച്ചു. അയ്യോ, നീ എന്നെ പ്രേമിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നിന്റെ മുമ്പിൽ മരിക്കൂ. വേഗമായിട്ട് ശല്യം തീരുമല്ലോ. എനിക്കും ഇവൾക്കും ഇടയിൽ നിൽക്കുന്ന വില്ലോ നിന്നെ ഞാൻ കൊല്ലു. അല്ലോ, നില്ല് നില്ല്, തലവിടെ കെട്ടിക്കോ. ഞമ്മ സമ്മതിച്ച്. അയ്യോ, പക്കീറെ ചതിക്കല്ലേ. അല്ലാതെ രക്ഷയില്ല. ഓമനെ, സകല പ്രതിബന്ധങ്ങളും തകർന്നു. എന്റെ ജീവിത റാണി ഒന്നായി വാണിടാ. ഇങ്ങനെ ഒരു സംഭവം ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ക്ഷമിക്കണം ഡാക്ടർ, എനിക്കിത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രഘുവിനെ ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു. അമ്മാവനോട് പറയാത്തതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. സാരമില്ല, ഞാൻ സാരമില്ല. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. അത് ശരിയാണ്, അവരെവിടെ പോയി? ഇവരുടെ ജോലിക്കാരങ്ങോട്ട് വിളിക്കും. അപ്പൊ ഇറങ്ങട്ടെ ഡോക്ടർ. വരി, നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധമൊന്നും പറ്റരുതെന്ന് കട്ടിലോട് പ്രത്യേകം പറഞ്ഞേക്കണം. ഇന്ന് രാത്രി പറ്റിയ സമയം അവിടെ ആരും കാണുകയില്ല. അവൻ മാത്രം വന്നാൽ മതി, ഞാൻ മംഗളാവിൽ ഉണ്ടായിരിക്കും. കൃത്യം 12 മണിക്ക് വാതിൽ തുറന്നിട്ടേക്കും കേട്ടോ. പോയ്ക്കോ. അമ്മാവന്റെ പുറകെ അമ്മാവി. കിട്ടിയിരുന്നു.
ചെല്ലേ, വല്ലവരും വരുന്നതിന് മുമ്പ്. എങ്ങനെയെങ്കിലും അതിന്റെ സത്യം കണ്ടുപിടിക്കണം, ആ ദ്രോഹിയുടെ ചെമ്പ് തെളിയിക്കണം. അതിനാണ് രാപകൽ ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ ഒരുക്കമാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ആവശ്യമുള്ളപ്പോ പറയാൻ മതി. അല്ല, അമ്മാവനുമായോ? അതെന്താ, ഗുരുത്വമുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ വിളിച്ചു. നിന്റെ കൂട്ടാരെയും കളിയാക്കത്തില്ല. അങ്ങനെ പറയണമ്മാ, ഈ ജയന്തിയുടെ നാക്കുകൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചോദിച്ചാലും തർക്കുത്തരെ പറയൂ. നല്ല കിഴുക്ക് കൊടുക്കണം. ഉള്ളതാ കുറെ കിഴുക്കും, അപ്പോഴറിയാം. നിന്ന് കരയുന്നു. അമ്മാവ, അയാൾ ഓഫീസിൽ വന്ന, ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ, വിളക്ക് കാണിച്ചു കൊടുക്ക്. വിളക്കെന്തിന്? വഴിയൊന്ന് കാണിച്ചു തന്നാ മതി. വളകിലുക്കും വനം വാടി വഴിതെളിക്കാനാരാണ്? വഴിതെളിക്കാൻ വാനിലൊരു മണിവിളക്കുണ്ട്, മണിവിളക്കുണ്ട്. വളകിലുക്കും വനം വാടി വഴിതെളിക്കാനാരാണ്? വഴിതെളിക്കാൻ വാനിലൊരു മണിവിളക്കുണ്ട്, മണിവിളക്കുണ്ട്. കുസൃതിക്കാരി പൂരിരുട്ടിൽ കൂടെ വരാനരുണ്ട്, കൂടെ വരാൻ കാട് ചുറ്റും കുഞ്ഞിക്കാട്ടുണ്ട്, കുഞ്ഞിക്കാട്ടുണ്ട്. വാടി
വഴി തെളിക്കാൻ ആരാണ്? വഴി തെളിക്കാൻ വാനിലൊരു മണിവിളക്കുണ്ട്, മണിവിളക്കുണ്ട്. കുസൃതിക്കരി കുസൃതിക്കരി കൂരിരുട്ടിൽ കൂടെ വരാനാളുണ്ട്, കൂടെ വരാൻ കാട് ചുറ്റും കുഞ്ഞിക്കാറ്റുണ്ട്, കുഞ്ഞിക്കാറ്റുണ്ട്. നിർത്തട, ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല, കണ്ടവന്റെ അടി ഇടിയും മേടിക്കുകയും ചെയ്തു. എന്തൊരു വേദന, ആറാം മലിക്കല്ലേ ചവിട്ടേറ്റത്. അവൻ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു സംശയം. എന്താണ് ഈ പറയുന്നത്? ആരെയാണ് സംശയം? ഞാൻ കൂടെ ആ എടാ, നീ ബംഗ്ലായി പോയ കിട്ടനോട് അവൻ നാളെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് പറ. ഞാൻ ഓഫീസിൽ നാളെ അയക്കുമ്പോൾ ഉടൻ അവിടെ എത്തണം. പിടി കിട്ടിപ്പോയി. ആരെ? അവനെ തന്നെ, ആ മുഖംമൂടി. മുഖംമൂടി പിടി കിട്ടിയോ? പിടി കിട്ടിയെന്ന് മാത്രമല്ല, ചാക്കിൽ ഇട്ട് കെട്ടിക്കൊണ്ടുവന്നു. നിനക്കൊരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്. ആ ചാക്ക് അയക്ക്, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ചുറ്റും നിൽക്കണം, എണ്ണിക്കളയുന്ന ജാതിയാ. മാറ്റടാവന്റെ മുഖംമൂടി. നീയോ? എന്റെ പൊന്നെ, എന്റെ പെമ്പുറന്നേരെ പേടിപ്പിക്ക. കൊടക്കുന്നുണ്ട് ഈ കുന്ത്രാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോ ഈ കാളവാരന്മാരൊന്നെ പിടിച്ചു കെട്ടി ചാക്കിനകത്ത് ഇട്ട് ഇഞ്ച ചവയ്ക്കുന്ന പോലെ ചവച്ചോണ്ടാ ഇവിടം വരെ കൊണ്ടുവന്ന്. ഇവനെ പിടിച്ചുകൊണ്ടു നിന്നെ. അവരെ സഹായിച്ചിട്ട് എന്ത് ഫലം? മുഖം മൂടി കണ്ടത് കണ്ട് പിടിച്ചോണ്ട് പോന്നു. ഈ വേഷം കെട്ട് ഇയാളെ വേണം. നോക്കടാ, ജീവൻ വേണമെങ്കിൽ ഇവിടെ കണ്ടതും കേട്ടതും ഇവിടെ വെച്ച് തന്നെ മറന്നേക്കണം. മനസ്സിലായോ? ഇയാളെ വിട്ടയക്കാൻ പോകുകയാ. അത് വേണ്ട. എന്നാലും ഇവരെ കൊന്നു പറയട്ടെ. ഇവന്റെ കണ്ണു കെട്ടി പുറത്തങ്ങനെ കൊണ്ടുവിട്ടേക്കാം. പറഞ്ഞ ധോരമയുണ്ടല്ലോ. പാച്ചുളച്ചോടനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയി? എനിക്കറിഞ്ഞുകൂടാ. ഷെടാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നല്ലോ. എനിക്കറിയാം അത്യാവശ്യ കാര്യം എന്താണെന്ന്. കള്ളുഷാപ്പിൽ പോവാനല്ലേ? അതിന് നീ അച്ഛനെ കൂട്ടുപിടിക്കണ്ട. അതല്ല കൊച്ചേ, ഇതൊരു വൻ രഹസ്യമാ. അത് നീ കേൾക്കുമ്പോ നീ നിന്റെ അച്ഛനെ ഞെട്ടും, ഞെട്ടി തറേ വീഴും. ആ ബടായി ഒന്നും ഈ പെണ്ണിനോട് വേണ്ട. ബടായോ? എന്നാ കേട്ടോ, ഇന്നാളെ ആരാണ്ടർ കൂടെ ഒളിച്ചോടി പോയ നിന്റെ അനിയത്തിയല്ലേ? അവളെ ഞാൻ കണ്ടു. ഉള്ളതോ? എവിടെ വെച്ച്? പ്രതാപന്റെ രഹസ്യ സങ്കേതത്തിൽ. എന്ത്, ഇത് നേരാണോ? എന്റെ കണ്ണ് രണ്ടും കൊണ്ട് ഞാൻ കണ്ടതല്ലേ. എവിടെയാണ് ആ സ്ഥലം? അത് മാത്രം ചോദിക്കുന്നു, എനിക്കറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ തന്നെ ഞാൻ അത് പറഞ്ഞു തരികയില്ല. എനിക്കവളെ ഒന്ന് കാണണം. നാണം കെട്ട ദ്രോഹി, കൊലപാതകം കളിതമാശാക്കുന്ന മഹാഭാവികളാണ് അവര്. ഏതായാലും ചേട്ടനൊരു ഉപകാരം ചെയ്യണം. അച്ഛനോട് ഈ കാര്യം പറയരുത്. അച്ഛനറിഞ്ഞാൽ ചത്തുകളി. ദൈവത്തോർത്ത് പറയല്ലേ. ഇല്ല ഇല്ല, എന്നോട് ചോദിക്കാതെ രഘുവിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയായി. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അവനെ ഉടനെ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മ കരച്ചിലോട് കരച്ചിൽ. പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ ഒപ്പുമോ? കാരണം എന്ത് തന്നെയായാലും ചുമതലക്കാരനെ അറിയിച്ച് സമ്മതം വാങ്ങേണ്ടിയിരുന്നു. ചുമതലക്കാരിയുടെ സമ്മതം വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്തത്. ചുമതലക്കാരിയുടെയോ? അതെ, രഘുചേട്ടന്റെ അമ്മയേക്കാൾ കൂടുതൽ ചുമതല മറ്റാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. മര്യാദ സംസാരിക്കും. മര്യാദയോട് കാണിച്ചതും പോരാ, അതിന് ന്യായം കൂടി പറയാൻ പുറപ്പെട്ടാൽ. വസന്തി, അച്ഛനും മകളും ഒരു കാര്യം മനസ്സിലാക്കണം. മംഗ്ലാവി കുടുംബത്തിലെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്കെതിരായി മേലാൽ എന്തെങ്കിലും ചെയ്താൽ ആ വീട്ടിനകത്ത് നിങ്ങളെ ഞാൻ കയറ്റുകയില്ല. പറഞ്ഞേക്കാം, വലുത് കിട്ടുന്നത് ഇല്ലാതാക്കരുത്. നന്ദി കെട്ടവനെ, തെണ്ടി തിരിഞ്ഞ് ചൊറയും കുത്തി കയറി വന്ന നിന്നെ ആദ്യം വിളിച്ചു കയറ്റി ചോറ് തന്നവൻ ആരടാ? തോട്ടത്ത് ജോലി വാങ്ങിച്ചു തന്നവൻ ആരടാ? നീ ഇതൊക്കെ വന്നാലും മുകളിൽ ഒരുത്തരിപ്പുണ്ട്, അവനിത് വറക്കിയിടടാ. നീ ഇന്ന് വലിയ പണക്കാരൻ, ബംഗ്ലാവിന്റെ ഭരണക്കാരൻ. നിന്റെ പണവും ഭരണവും എല്ലാം തിരികെ തീരുമാനം അത്ര എന്ത് പറഞ്ഞോ? ഇറങ്ങി പോടാ പഠിക്ക് പുറത്ത്. മേലാൽ നീ പഠിക്കെടുത്ത് കടക്കരുത്. ഇതിനെ ഞാൻ ഇറങ്ങടാ വിളി. കരുതിക്കൊള്ളി, കരുതി. മോളെ, ഇതൊക്കെയാണെങ്കിലും ഇവനെ ഭയപ്പെടണം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത മഹാദുഷ്ടനാണവൻ. എന്റെ കാര്യം മാത്രമാണെങ്കിൽ അത് സാരമില്ല, പക്ഷേ നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്നും ബംഗ്ലാവിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ശരി.
പഴയ ചില ഫയലുകൾ നോക്കുകയായിരുന്നല്ലേ? കൊള്ളാം. ആ എങ്കിലേ എസ്റ്റേറ്റിന്റെ വളർച്ച അറിയാൻ സാധിക്കുള്ളൂ. അവിടെ നോക്കിക്കൊള്ളൂ. ജയന്തി, ഒരു കപ്പ് ചായ ഇട്ടുകൊണ്ട് വരൂ. നീ ഇന്നലെ ബംഗ്ലാവിൽ പോയാൽ കിട്ടിനെ വേഗം പോയി വിളിച്ചോണ്ട് വാ. എനിക്ക് ഇവരെ ഒരു സംശയം. ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? പട്ടണത്തിൽ പോയിരുന്നു സിനിമ കാണാൻ. ഇരിക്കും. നല്ല സിനിമയായിരുന്നു. അടിയും പിടിയും ഒക്കെ ഉള്ളത്. ഉസ്മാന് അങ്ങനെയുള്ള സിനിമ വളരെ ഇഷ്ടമായിരിക്കും. എന്താ ശരിയല്ലേ? ആ കിട്ടൻ ഇവിടെ വരികയാണെങ്കിൽ മധുവിനെ കാട്ടിക്കൊടുത്തത് തന്നെ. ശരി, ഉസ്മാനെ അടിപിടി കുസ്തിയൊക്കെ അറിയാം. ഇക്കാലത്ത് അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ജയന്തി എവിടെ പോകുന്നു? ചായ ഇടാൻ പറഞ്ഞത് കേട്ടില്ലേ? പഞ്ചസാര തീർന്നു പോയി, ഇപ്പൊ വാങ്ങിച്ചോണ്ടുവരാം. ഉസ്മാൻ ഇതുവരെ വീട്ടുകാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. മാനേജർ അന്വേഷിച്ചാണോ? അതെ അതെ. അദ്ദേഹം എത്ര നേരമായി കാത്തിരിക്കുന്നു. എവിടെ? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വഴി അറിഞ്ഞുകൂടല്ലോ. നേരെ മൂടിയാ മതി. ഞാൻ കരുതി തന്റെ ഇടം കൊണ്ടല്ല, നിവർത്തില്ലാന്ന് ചെയ്തു പോയതാ. കഥകളിക്കാരെ പോലെ കണ്ണും കൈയും കാണിച്ചിട്ടും കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ജയന്തിക്ക് ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഏതായാലും ഇനിയെങ്കിലും വളരെ കരുതിയിരിക്കണം. അയാൾക്ക് നിങ്ങളെ സംശയമുണ്ടെന്ന് സദാ ഓർമ്മയിരിക്കട്ടെ. എന്നെ മാത്രമേ ഉള്ളൂ. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഭയങ്കര തന്റെ ഇടം തന്നെ. മതി മതി, പോണം. ഏ, തോട്ടത്തിലെ പെണ്ണുങ്ങൾ വരും. നീ വിചാരിക്കുന്നൊന്നല്ല എന്റെ വാസ്തവം. പിന്നെന്തോന്നാ? അയ്യോ, അത് പറയാൻ പാടില്ല. പറഞ്ഞാ എന്റെ കുടല് വെളിയിച്ചാടും. പറഞ്ഞില്ലെങ്കിൽ കുടല് അകത്ത് കടന്ന് പോരെയും. ഇന്നലെ നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് പറയാതെ ഈ പങ്കി അടുക്കളെ കയറില്ല. അയ്യോ, കുടഞ്ഞല്ലോ ദൈവമേ. ഓ മാനേജർ, താരെന്താ ജോലിക്ക് പോകാനത്? ഞാൻ പോകാൻ തുടങ്ങാൻ ഭാവിക്കുകയായിരുന്നു. മടി പിടിച്ച കൂട്ടം. വീട് ദൂരം ചെന്ന് നോക്കിയില്ലെങ്കിൽ ഒരെണ്ണം ജോലിക്ക് പോകില്ല. ആ, ഞാൻ മരുന്നുവരെ താൻ ആഫീസിൽ തന്നെ ഇരിക്കണം കേട്ടോ. വല്ലാത്ത ആസാമി തന്നെ. അയാൾ എന്താ ഇന്ന് ഇവിടെ കാവലിരുന്നത്? ഇന്നലെ രാത്രി നേരം വെളുക്കുന്നത് വരെ എങ്ങാണ്ട് പോയി കിടന്നേച്ച് ദേഹം മുഴുവൻ ചാർജ് മുറിഞ്ഞ് ഇവിടെ വന്നു കയറി. എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് തല്ലിക്കൊന്നാ പറയൂല. ഇന്ന് ജലപാനം പോലും കൊടുത്തില്ല. എന്താ ചിരിക്കുന്നത്? കുടിക്കാൻ നല്ലത് കൊണ്ടും വല്ലാത്ത ദാഹം. ഇരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടുതരാം. അതാ ആ പൂർണ്ണ അവന്മാരല്ലേ? വാ നോക്കാം.
തെളിവ് നമുക്കില്ല. കേസ് കൊടുത്താൽ
വളരെക്കാലം വേണ്ടി വരും അത് വിധിക്കാൻ. പിന്നെ എന്ത് ചെയ്യാൻ ഒക്കെ മോനെ? അതവനെ കയ്യും കളവുമായി പിടികൂടാം. കൊല്ലും കൊലയും തൊഴിലാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതെനിക്കറിയാം. എങ്കിലും അവന്റെ രഹസ്യ സംഗീതം കണ്ടുപിടിച്ചാൽ നാം ജയിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ മധുവിനെ ഇങ്ങോട്ട് വരുത്തിയത്. ആ കൊച്ചരെ ഞാനൊന്ന് കണ്ടിട്ട് പോലുമില്ല. ഇന്ന് വൈകുന്നേരം കാണാമാവ്. ഇങ്ങോട്ട് വരാൻ ഞാൻ കത്തുകൊടുത്ത് അയച്ചിട്ടുണ്ട്. മധു വന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഏതായാലും കുറുപ്പിയേട്ടനും വാസന്തിയും ഇങ്ങോട്ട് താമസം മാറ്റി നന്നായി. ആ പരമദ്രോഹിക്ക് നിങ്ങളോടായിരിക്കും ഏറ്റവും കൂടുതൽ വൈരാഗ്യം. ഞങ്ങള് പിന്നെ പിന്നെ എഴുത്തോ ആർക്ക്? മാനേശ്വരിക്ക്. എന്തു പറഞ്ഞ മാനേശ്വരൻ? സാറിനല്ലാതെ മറ്റേ മാനേശ്വരിക്ക് ഒന്ന് പറഞ്ഞത്. പ്രതാപന്റെ രഹസ്യ സങ്കേതത്തെ പറ്റി വല്ല വിവരവും കിട്ടിയോ? കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഇനി അമാന്തിച്ചാൽ കുഴപ്പമാണ്. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇന്ന് രാത്രി ഇങ്ങോട്ട് വരണം. പലതും സംസാരിക്കാനുണ്ട്. സ്വന്തം രഘു. രഘു മധു കടുവായ പിടിക്കുന്ന കിടുവായോ? അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയാലോ? ഇത്ര ധൃതിയാണോ? ഒരു ചായ എങ്കിലും കുടിക്കാതെ? അതൊന്നും വേണ്ട സാറേ. ഒരു വീടി കൂടി വരെയോ? രണ്ടുപേരിലേക്ക് പൂട്ടണ. അയ്യോ ഞാൻ വീണ്ടും പോകരുത്. രക്ഷണം മിണ്ടിയാ അവിടെ കിടക്ക്. കൂട്ടിനൊരുത്തരെ കൊടുത്തരാം. ഗുഡ് മോർണിംഗ് സാർ. ആ എവിടെ ആയിരുന്നു ഇതുവരെ? തോട്ടത്തിലൊന്ന് പോയിട്ട്. അതോ നല്ല സ്നേഹിതന്മാരെയും കാണാൻ പോയത്? സ്നേഹിതന്മാർ? എനിക്കേത് സ്നേഹിതന്മാർ? ആട്ടെ, എന്നാണ് മതം മാറിയത്? ഞങ്ങൾ തലമുറ തല. പക്ഷേ ഹേടാ, ഇന്നോളം അതിന് ശ്രമിച്ചു വരല്ല. ആയിഷറാതെ അവസാനിച്ചിട്ടേ ഉള്ളൂ. പറയുന്ന എന്താണെന്ന് മനസ്സിലായി? എനിക്കെല്ലാം മനസ്സിലായടാ. ഇത് കണ്ടോ, രഘു മാധുവിനായിട്ടകത്താം. മതിയായോ? എന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ മുഖം മൂടിയായി നടക്കുന്ന വീരൻ. നീ ഇന്ന് രാത്രി രഘുവിനെ കാണാൻ ചെല്ലണമെന്ന്. നിന്നെ ഞാനയക്കാം അവിടെ. പക്ഷേ രഘുവിന്റെ വീട്ടിലേക്കല്ല, എന്റെ രഹസ്യ സങ്കേതത്തിലേക്ക്. അത് കണ്ടുപിടിക്കാനല്ലേ നീ നാടകം അഭിനയിച്ചത്? കാണിച്ചു തരാം. പക്ഷേ കണ്ടാലുടൻ നിന്നെ കാറിന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയാക്കാം. എന്താ സാറെന്തോ തെറ്റിദ്ധരിച്ച്? നിർത്താനല്ലേ പറഞ്ഞത്? വീണ്ടും എന്നെ കബളിപ്പിക്കാമെന്ന് നോക്കുന്നു. പാടവിടെ ഇവനെ അമുറിക്കകത്തിട്ട് പോട്ട്. അവന് ചോറല്ല വിഷമാണ് കൊടുക്കേണ്ടത്. പോകാനല്ലേ പറഞ്ഞത്? നാളെ വന്നാൽ മതി. എന്താ ഒറ്റ പ്രാണിയനത് കിടക്കാതെ നോക്കിക്കോളും കേട്ടോ. എന്താ മോളെ? അദ്ദേഹത്തെ ആ ദ്രോഹി പിടികൂടി പാത്രത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. പ്രതാപനോ? എന്തിന്? എന്തോ സംശയം തോന്നിയിരിക്കണം. പരമാർത്ഥമെല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നത്. ഭഗവാനെ, അത് ആപത്താണല്ലോ. ആ ദ്രോഹി എന്തും ചെയ്യാൻ മടിക്കാത്ത കാലമടന. നമ്മളിപ്പൊ എന്ത് ചെയ്യും മോളെ? അതിന് വഴിയുണ്ട് അച്ഛാ. അച്ഛൻ ഉടനെ. ശരി മോളെ, ഞാൻ ആപത്തിന്റെ വാതിലെടുക്കാം. Thank you.
പറയൂ. ചാവ പോവുകയാണെങ്കിലും കണ്ണു കണ്ടോണ്ട് ചാവ സമ്മതിക്കത്തില്ല. തപ്പിത്തറഞ്ഞ് എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? എന്താ പോയില്ലേ? വീല് വെടിയോ? നിന്നെ എല്ലാം ഒരു കാര്യം ഏൽപ്പിക്കാൻ എങ്ങനെയാണ്? ഇവിടെ നടത്തിക്കൊണ്ട് പോ, ഞാൻ മുമ്പേ പോയ. ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ സത്യം പറ. നീ ആര്? രഘുവും നീയുമായിട്ടുള്ള ബന്ധമെന്ത്? പരമാർത്ഥം എല്ലാം പറഞ്ഞാൽ നിന്നെ ഒന്നും ചെയ്യില്ല. പേടിക്കാതെ പറ. എങ്ങനെ പേടിക്കാതിരിക്കും? കൈ പുറകിൽ കെട്ടിയിട്ട ഒരുവന്റെ ചുറ്റിനും നാലഞ്ചു പേരെ കാവൽ നിർത്തിക്കൊണ്ട് അവന്റെ നേർക്ക് വീമ്പിളക്കുന്ന വീരനല്ലേ മുമ്പിൽ നിൽക്കുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഓരോ എല്ലും ഞാൻ ഉരിയെടുക്കും. വീർമാരെ അകത്തം മുകളിൽ കൊണ്ടുപോയി അടയ്ക്കും. സത്യം പറയുമെന്നറിയട്ടെ. നിന്റെ രഘുണ്ടല്ലോ, അവനെ കൊണ്ടുവരാൻ ആളയച്ചിട്ടുണ്ട്. അവൻ കൂടി വന്നിട്ട് ഒരുമിച്ച് സംസ്കരിക്കാം. അതുവരെ കാത്തിരിക്കും. എന്റെ എതിരാളികളെ എല്ലാം പിടികൂടുന്ന ജോലിയായിരുന്നു. മാലിനി, എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നു. മുന്തിരണ്ട് പേര് കൂടി. അതിന് സംശയം എന്ത്? വിചാരിച്ച എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, എങ്കിലും എന്റെ ഓഫീസിൽ തന്നെ എനിക്ക് ശത്രു ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചില്ല. ഭാഗ്യം കൊണ്ട് അപകടം പറ്റുന്നതിന് മുമ്പായി അവനെ പിടികിട്ടി. ഇനി അല്പം വിശ്രമിക്കണം. ഇല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഏർപ്പാട് ചെയ്യാനുണ്ട്. അതിന് ഞാൻ തന്നെ പോകണം. ഒരു പോക്ക്. എപ്പോ നോക്കിയാലും ജോലി തന്നെ. ഇങ്ങനെ ഒരു ജോലിയുണ്ടോ? ഇവിടെ ഒരുത്തി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യമെങ്കിലും ഓർമ്മ വേണ്ടേ? കണ്ണുനിറയൊന്ന് കാണാൻ പോലും കിട്ടിയില്ലെന്നായല്ലോ. ഇന്നിനി അങ്ങ് പോകണ്ട, വരണം. ഇല്ല മാലിനി, എനിക്ക് പോയേ പറ്റൂ. ഞാൻ ഉടനെ. ജയന്തിയോ? അതെ, നിന്റെ കൂടെ പിറന്ന ജയന്തി തന്നെ. നീ എന്തിന് ഇവിടെ വന്നു? നിന്നെ നേരിട്ടൊന്ന് കാണാൻ, നിന്റെ ഈ പ്രൗഢിയും പ്രതാപവും കണ്ട് രസിക്കാൻ. നാണവും മാനവും വിറ്റുനിന്ന നാശം പിടിച്ചവിടെ. ഇതെന്റെ ഇഷ്ടം? നീ ആരെന്നെ ഉപദേശിക്കാൻ? നില വിട്ട് സംസാരിച്ചാലുണ്ടല്ലോ. നിലയോ? പിച്ച കാശിനു വേണ്ടി എല്ലാ നിലയും നശിപ്പിച്ച നീയാണോടി നിലയെപ്പറ്റി പറയുന്നത്? നിർത്ത്. നീ എന്റെ ചേട്ടത്തിയായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ചേട്ടത്തി? നിനക്ക് നാണമില്ലല്ലോടി എന്നെ ചേട്ടത്തിൽ നിന്ന് വിളിക്കാൻ. മഠയി, നീ മരണത്തിന്റെ വായിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? അറിയാം. പക്ഷേ നീയും നിന്റെ പ്രതാപനും അവന്റെ കള്ളക്കൂട്ടവും കൊലമരത്തിന്റെ നിഴലിലാണെന്ന് നിനക്കറിയാമോ? അവരെ കാട്ടിക്കൊടുക്കാൻ പുറപ്പെട്ട എനിക്ക് മരണം നിസ്സാരമാണ്. എന്തു പറഞ്ഞ്? കാട്ടിക്കൊടുക്കാനോ? അത്രയ്ക്കായോ?
അതൊക്കെ പിന്നെ വേഗം ആ കൈയും കാട്ടു. ഇനി വയറ് നിറച്ച് വന്നത് കഴിക്കും കൂടെ ചെയ്താൽ ആരോട് വരെ കൈ നോക്കാം. ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടല്ലേ പറഞ്ഞ പോലെ ഈ മുറിക്കകത്തു നിന്ന് പുറത്തിറങ്ങണമല്ലോ, അതിനെന്ത് വഴി? ഇവിടെ അരി വയ്പൊന്നുമില്ല. നിനക്കൊക്കെ കൊലച്ചോറ് വെക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിന് അഡ്വാൻസ് ആയിട്ട് തരരുത്. കൊല്ലുന്ന പിന്നെ സൗകര്യമായിട്ട് കൊല്ലണ്ടാവും. ഒന്ന് മിണ്ടാതിരിക്കടാ വയറ. അച്ഛന്റെ പേര്? എന്റെ പേര് പറ. അത് നിന്റെ അപ്പപ്പന്റെ പേര്. എന്റെ പേര് പറ. തെമ്മാടി. അതാണ് നിന്റെ പേര്. ചൂടുണ്ടെങ്കിൽ കളവും തുറക്കും. തുറക്കാടാ, ഏമാണി വരട്ടെ. അല്ല പുറപ്പെട്ടു, നേരം വിളിക്കുന്നവരെയായിരിക്കും പരിപാടി. അത് ചോദിക്കണോ? കഥകളി എന്ന് പറഞ്ഞാൽ അച്ഛൻ 10 ദിവസം ഉറക്കം വിളിക്കും. അത് ശരിയാണ്. ഇന്ന് എല്ലാം ഒന്നാം കൂടെ നടന്മാരാ, പൊട്ടി പൊട്ടിക്കും. രഘുവരുന്ന എന്റെ അമ്മയെ ഞാനില്ല, അച്ഛനും മോളും കൂടെ പോയാ മതി. അല്ല നീ എങ്ങോട്ട് പോകുന്നു? കാത്തിരുന്നു മടുത്തു. ഓഹോ, അതുകൊണ്ട് എന്നെ അന്വേഷിച്ചിറങ്ങിയതാണോ? ശരി വാ, വലത് കഴിക്കാം. മാലിനി, നീ എന്താ പതിവില്ലാതെ അകന്ന് മാറി നിൽക്കുന്നത്? പരിക്കുറിച്ചാണോ? അല്ല. പിന്നെ ഇവിടെ വന്നിരിക്കൂ. അങ്ങനെയോ? ആ അല്ലേ, ഞാൻ ഇപ്പൊ വന്നേ. പൊരിച്ച ഇറച്ചിയുടെ ഒരു മണം. അത് തിന്നുന്നവന് ഭയക്കിളക്കോ ചർത്തിലും വന്ന് കാണവാ പിടിക്കണേ ഭഗവാന്. ഒന്ന് കണ്ടെങ്കിലും മതിയായിരുന്നത്. അമ്മ ഇതിന്റെ അവസ്ഥ ഒന്ന് നോക്കേ. അയ്യോ, മറത്തി പിടിച്ച ഒരു കോഴി. നില്ല നില്ല നില്ല, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കേട്ടോ. ഇത്
Thank you.
പ്രധാനം വരുമ്പം ഈ എല്ലായ എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? നോക്കിയിട്ട് വരട്ടെ. ഞങ്ങളെ ബംഗ്ലാവൂർ ഒന്ന് കൊണ്ടുവിടുമോ? ശരി, വരണം. Thank you.
മധു, ഈ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ താമസിക്കരുത്. ക്ഷമിക്കണം രഘു,
നീ പറഞ്ഞതുകൊണ്ട് കുറച്ചുനാൾ കള്ളവേഷം കെട്ടി ഞാനിവിടെ കഴിഞ്ഞെന്നല്ലാതെ ഇത്രയും വലിയ തോട്ടത്തിന്റെ ചുമതല ഏറ്റെടുക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്നെ പോകാൻ അനുവദിക്കണം. നിർബന്ധമാണെങ്കിൽ പോകൂ, പിടിച്ചുനിർത്താൻ എനിക്ക് അധികാരമില്ലല്ലോ. അതാ എന്റെ കാറ്. എന്ത്? എന്റെ വീട് വരെയോ? പിന്നല്ലാതെ അത്രയുമെങ്കിലും ഞാൻ ചെയ്യണ്ടേ? കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നീ തന്നെ. എന്താ ഇനി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശമില്ലേ? ഞങ്ങളുടെ കല്യാണത്തിന് പോലും കണിശമായും വരും. ആ അതുവരെ കാർ നിന്റെ മകൻ. ആ ശരി, പുറപ്പെടും. നീ ആരെയാ നോക്കുന്നത്? പിന്നെ ജയന്തിയോട് യാത്ര ചോദിച്ചു. അത് ഞാൻ പറഞ്ഞേക്കാം. എന്താ പോലെ? ആ കേറെ. ചെന്നവിടുന്ന് എഴുത്തേക്കണേ. ഗുഡ് ബൈ. ഗുഡ് ബൈ. ബൈ ബൈ. ബൈ ബൈ. അങ്ങനെ പോയാലേ സാറേ. സാറേ ഈ മേല ഞങ്ങളോട് വേണ്ടായിരുന്നു. നാല് പേരറിഞ്ഞ് മംഗളമായിട്ട് അടിയന്തരമൊക്കെ നടത്തി സുഖമായിട്ട് അങ്ങ് പോയാൽ മതി. ഇങ്ങോട്ടിറങ്ങി ഒറ്റയ്ക്ക് വന്ന് നീ ഒരുത്തിയും കൊണ്ട് വീട്ടിൽ ചെന്ന വീട്ടുകാർ വിഷമിക്കും. അല്ലെ, എന്തിനു പോകുന്നു? രണ്ടുപേരും കൂടെ ഇവിടെ ഈ തോട്ടത്തിന്റെ മാനേജരും മാനേജത്തിയായിട്ട് കഴിയാവല്ലോ. തീർച്ചയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെ എന്നെ കുരങ്ങളിപ്പിക്കായിരുന്നല്ലേ? അല്ല മുഞ്ഞേ, നിന്നെ ഞങ്ങൾ മണവാളനാക്കിയല്ലായിരുന്നു. രണ്ട് കല്യാണം